الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أبطأت غارت الأرحام وابتعدت عنا فأسرع شيء غارة الله يا غارة الله حث السير مسرعة في حل عقدتنا يا غارة الله ضاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله لم يرتجى تسكر ثم حادثة في كل نائبة إلا من الله فثق به في ملمات الأمور ولا تجعل يقينك يوما غير الله إن الشدائد مهما ضاقت انفرجت لا تقنطا إذا من رحمة الله ആദരണീയ രായ സാദാത്തുക്കൾ ഉലമാക്കൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ യുഗം ഓൺലൈൻ യുഗമാണ് വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ബുദ്ധിമുട്ടാതെ തന്നെ ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ച് ലോകമെമ്പാടും എത്തിക്കാനുള്ള സൗകര്യം അള്ളാഹു തആല തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു വലിയ പ്രചരണം നടത്തി ജനങ്ങളെ ഈ ഒരു ചെയ്യുന്ന മഴയത്ത് ബുദ്ധിമുട്ടിക്കാൻ സംഘാടകർ ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കേൾക്കാനുള്ള സൗകര്യം ചെയ്യുക എന്നതാണ് ഉദ്ദേശിച്ചത് അൽഹംദുലില്ല മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ നമ്മളോട് സംസാരിച്ചു അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും നമുക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറട്ടെ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കുക എന്നത് അന്ത്യനാളിൽ വരുന്ന വിദഗ്ധരുടെ സ്വഭാവമാണെന്നും അവരെ നന്നായി ശ്രദ്ധിക്കണമെന്നും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ശൈഖുന പറഞ്ഞു വെച്ചത് അതിൻ്റെ അടിസ്ഥാനമാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി പിന്തുടരണം അവർ മുൻഗാമികളായ മഹാന്മാരാണ് അവരുടെ വഴി പിന്തുടരണം ആ വഴി പിന്തുടരാതെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും ചില ഭാഗങ്ങൾ മാറ്റിവെച്ച്
ചില ഭാഗങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന കക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫീ ആഖിരി സമാൻ, അവസാന നാളിൽ ഉണ്ടാകും ദജ്ജാലുനെ കബളിപ്പിക്കുന്നവരുണ്ടാകും. കദ്ദാബുന, ധാരാളം കളവ് അവർ പറയും. യദൂനക്കും മിനൽ ഹദീസ്, അവർ ചില ഹദീസുകൾ വർത്തമാനങ്ങൾ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നത് മാലം തസ്മഅു അൻതും വലാ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാമഹന്മാരും മുൻഗാമികളും കേൾക്കാത്ത പുതിയ വർത്തമാനം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാക്കും, അവരെ സൂക്ഷിക്കണം, ഇയാഹും, നിങ്ങൾ അവരുടെ കെണിവലയിലും കബളിപ്പിക്കലിലും പെട്ടുപോകുന്നത് സൂക്ഷിക്കണം. ലാ യഫ്തിനൂനക്കും വലാ യുളില്ലൂനക്കും, നിങ്ങളുടെ ഈമാൻ അവരെ നശിപ്പിക്കരുത്, നിങ്ങളുടെ സത്യമാർഗത്തിൽ നിന്ന് നിങ്ങളെ അവർ പിഴപ്പിക്കരുത്. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിൻ്റെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, കബളിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറയും. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ക്ലിപ്പ് കേട്ടു. അദ്ദേഹം എൻ്റെ പേരൊക്കെ പറഞ്ഞ് അദ്ദേഹം പലതും പറയുന്നുണ്ട്. പറഞ്ഞതൊക്കെ കളവാണ്, അത് മറ്റൊരു വിഷയമാണ്. കദ്ദാബുനാഥ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തലശ്ശേരി വട്ടാമ്പറം പള്ളിയിലും മോദിയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞതൊക്കെ കളവാണ്. അദ്ദേഹം, ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വെല്ലുവിളിച്ച് നോട്ടീസ് ആക്കിയത്. ആ നോട്ടീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ യു സി അബ്ദുൽ മജീദ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫസർ അബ്ദുൽ മജീദ് സാഹിബ് കൊണ്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. അയാൾ വരാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ പുല്ലൂക്കരയിൽ നിന്ന് കിതാബും കെട്ടക്കെടുത്ത് തലശ്ശേരി മർച്ചൻ്റ് അസോസിയേഷനിൽ പോയി അദ്ദേഹത്തെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് വരെയും വന്നിട്ടില്ല. അത് ഞാൻ താല്യമായിരുന്ന മർക്കസിലൊക്കെ പഠിക്കുന്നതിന് മുമ്പാണ്. അതൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞത് വേറൊന്നാണ്. നമ്മൾ കളവ് പറയുന്ന ആളുകൾ അങ്ങനെയാണല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ശരി, എൻ്റെ വിഷയം അതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുന്നു, മഹല്ല് പള്ളികളിലൊന്നും കയറി നിസ്കരിക്കാൻ പാടില്ല. അവിടെയൊക്കെ ആ പള്ളികളൊക്കെ അമ്പലങ്ങളാണ്. ആ പള്ളികളൊക്കെ അവിടെയൊക്കെ ഖുതുബിയത്ത് നടത്തുന്ന പള്ളികൾ അമ്പലങ്ങളാണ്. അതുപോലെ അവിടെയുള്ള ഇമാമിങ്ങളൊക്കെ നജസൻ, ഇനമൽ മുശ്രിക്കൂന നജസ് എന്ന് ഖുർആനുണ്ട്. നിങ്ങൾ വ്യാഖ്യാനമൊന്നും പറയണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഈ ബഹുദൈവ വിശ്വാസികളൊക്കെ നജസാണ് എന്നല്ല എന്നാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിക്കുന്ന നജസ് ഏത് നജസ് തൊട്ടാ കഴുകേണ്ട നജസ് ഉണ്ടല്ലോ, അതല്ല എന്നാണ്. കാരണം ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ സംബന്ധിച്ച് വലഖദ് കറന്ന ബനി ആദം, മനുഷ്യരെ അള്ളാഹു ബഹുമാനിച്ചു വന്നിട്ടു. അപ്പം മനുഷ്യർ എന്ന നിലക്കുള്ള ബഹുമാനം അത് അമുസ്ലിങ്ങൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, ബഹുദൈവ വിശ്വാസികൾക്കുണ്ട്, ഏകദൈവ വിശ്വാസികൾക്കുണ്ട് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫത്വഹുൽ മുഈനിൽ മനുഷ്യ ബോഡി, ഡെഡ് ബോഡി നജസല്ല എന്ന് പറഞ്ഞത്. സാധാരണ ഒരു പൂച്ച ജീവൻ പോയാൽ നജസാണ്. അതേസമയത്ത് മുസ്ലിമോ അമുസ്ലിമോ ആയ മനുഷ്യന്റെ ഡെഡ് ബോഡി നജസല്ല എന്നതിന് ഫത്വഹുൽ മുഈൻ തെളിവ് പറഞ്ഞത് മനുഷ്യർക്ക് ബഹുമാനമുണ്ട് എന്നാണ്. മാനവികതയെ അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പൊ അങ്ങനെ ബഹുദൈവ വിശ്വാസികളൊക്കെ ഒരു നജസാണ്, തൊടാൻ പറ്റൂല അത് എന്ന അദ്ദേഹത്തിൻ്റെ ആ ആശയം അയാളിപ്പോൾ അത് സമർത്ഥിക്കാനാണ് അദ്ദേഹം വ്യാഖ്യാനമൊന്നും പറയണ്ടെന്നും കൂടി പറയുന്നുണ്ട് അയാൾ. കാരണം ഫത്വഹുൽ മുഈൻ പറഞ്ഞൊന്നും വിശ്വസിക്കേണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ പുതിയ മതം ഉണ്ടാക്കണമല്ലോ അതിനു വേണ്ടിയാണ്. ഏതായിരുന്നാലും ശരി, അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ മലവും മൂത്രവും ഒക്കെ ഉള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, പിന്നെ ഈ കുതുബിയെ തോന്നുന്നവര് മങ്കൂസ് മൂലി തോന്നുന്നവരൊക്കെ അതിൽ പെട്ടെന്നെ അദ്ദേഹത്തിന്റെ വാക്കിൽ, അങ്ങനെയുള്ള ആളുകളൊക്കെ നജസല്ലേ, ആ നജസിനിങ്ങനെ തുറന്ന് നിസ്കരിക്കുക. അതുകൊണ്ട് അത്തരം പള്ളികളിൽ കയറരുത്. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, അദ്ദേഹത്തിന് അറിവില്ല എന്നതുകൊണ്ട് അദ്ദേഹം പഠിക്കാൻ തയ്യാറായാൽ നന്നായിരുന്നു. അദ്ദേഹം വാദപ്രവാദത്തിന് വരണ്ട, പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഭാഗം അദ്ദേഹത്തിനോട് എണ്ണമല്ല എൻ്റെ ഉദ്ദേശം, ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി പറയാം. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ കഅബ ശരീഫ് നിർമ്മിച്ചല്ലോ, ആ ഉപ്പാപ്പ നിർമ്മിച്ച കഅബയുടെ ഉള്ളിൽ
മുശ്രിക്കുകൾ പിൽക്കാലത്ത് അവരുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ച് അവർ ആരാധന നടത്തി. അതുകൊണ്ട് അങ്ങനെ ഒരു ശിർക്ക്, കടുത്ത ശിർക്ക് കഅബയിൽ പഴയകാലത്ത് വിവരമില്ലാത്ത മുശ്രിക്കുകൾ ജാഹിലിയ കാലത്ത് നടത്തിയത് കൊണ്ട് കഅബ അമ്പലമാണെന്നല്ലേ ആ മനുഷ്യൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹവും ഇസ്ലാം തമ്മിൽ എത്രയാണ് ബന്ധം. ഇനി അദ്ദേഹത്തിൻ്റെ വാദം എന്താണ്? ജാറം ഉണ്ടായാൽ, ആ ജാറം ഉണ്ടായാലും ജാറത്തിൻ്റെ അടുക്കൽ പോയി ജാറത്തിലുള്ള വ്യക്തിയോട് തവസ്സുലോ ഇസ്തിഖാസയോ ചെയ്താൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറം മദീനത്തെ പള്ളിയുടെ ഒരു ചുമർ, നബി സല്ലല്ലാഹു നിങ്ങളുടെ ജാറത്തിൻ്റെ ചുമരും കൂടിയാണ്, അതിൻ്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടുന്ന പദ്യം ഇപ്പോഴും സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അദ്മുഹു فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ആ പച്ചക്കുബ്ബയുള്ള ആ കെട്ടിടത്തിൻ്റെ ആറത്തിൻ്റെ ചുമരിലെ റൗണ്ട് പില്ലറിൻ്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് ഇപ്പോഴും എഴുതി വെച്ചത് നിലനിൽക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? നഫ്സീ ഫിദാഉൻ ലിഖബ്രിൻ അന്ത സാകിനുഹു, അവിടുന്ന് താമസിക്കുന്ന ഖബറിന് എൻ്റെ ശരീരം സമർപ്പിക്കുന്നു. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ആ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മദീനത്തെ പള്ളിയും അമ്പലമാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം? മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം. അതേസമയത്ത് ഇടമുട്ടത്ത് വാദപ്രതിവാദം നടന്നപ്പോ മറുവശത്തുള്ള മൗലവിയോട് ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി തങ്ങൾ ദുആ ചെയ്തതായി ഹദീസ് ഉണ്ടല്ലോ. നബി തങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുമല്ലോ, കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മികളായ മഹാന്മാരുടെ ദുആക്ക് തന്നെ അല്ലാഹു ഉത്തരം കൊടുക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉൾപ്പെടുത്ത ഖുസിയായ ഹദീസിൽ അല്ലാഹു പറയുന്നതായി പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച്, വൈൻ സഅലനീ ലഉഅതിയന്നഹു, അവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ എന്തായാലും ഉത്തരം നൽകും. അപ്പൊ ഖുർആനിലും ഹദീസിലും എല്ലാം അല്ലാഹു പഠിപ്പിക്കുന്നത് മഹാന്മാർക്ക് എന്തായാലും ഉത്തരം കിട്ടും എന്നാണല്ലോ. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ? കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിന്റെ അടുത്ത് കുബ്ബയുണ്ട്, ആ ഖബർ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്, ബേക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കിടക്കുന്നുണ്ട്, അതിന്റെ പുറമെ അവിടെയാണെങ്കിൽ ഈ ഇസ്തിഖാസയുടെ പദ്യം എഴുതി വെച്ചിട്ടും ഉണ്ട്. അപ്പോൾ നബി തങ്ങളുടെ ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ എന്ന് ഇടമുട്ടത്ത് വെച്ച് ഞാൻ ചോദിച്ചിരുന്നു. അതിന്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല, ഇന്ന് വരെയും അതിൻ്റെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കബളിപ്പിക്കുന്ന കക്ഷികൾ അവർ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ലക്ഷ്യമൊന്നും അവർക്കില്ല. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കാഫിറാക്കൽ, മുശ്രിക്കാക്കൽ, ആ പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതും അല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കെ ഉമർ മൗലവിയുടെ സെൽസബീലിൽ നമുക്ക് കാണാൻ സാധിക്കും, മൗലിദ് ഓതുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഉള്ളടക്കം ഗ്രഹിക്കാൻ വേണ്ടി ഏത് പുസ്തകവും വായിക്കാം, അതിൽ യാതൊരാക്ഷേപവും ഇല്ല, അതിൻ്റെ ഉള്ളടക്കം എന്തായാലും ശരി. എന്നാൽ നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മൗലൂദ് ഓതുക എന്ന ഇബാദത്ത് ചെയ്താൽ കാഫറാകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ കാഫിറാകും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതോ, അല്ലാഹു വറസൂലുഹു അഹഖു അയ്യുർദൂഹു, അവർക്ക് പൊരുത്തം വാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അല്ലാഹുവും അവന്റെ റസൂലും ആണെന്ന് ഖുർആൻ. റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ കാഫിറാണെന്ന് മുജാഹിദ്.
ഇനി ഇതിൽ തന്നെ വേറെയും ധാരാളം വിഷയങ്ങൾ ഇതിൽ ഉണ്ട്. അതേ മനുഷ്യൻ തന്നെ അതിന്റെ നേരെ ഇപ്പുറത്തെ പേജിൽ പറയുന്നത് എന്താണ്? ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശരിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. അപ്പൊ വിഗ്രഹത്തിന്റെ അടുക്കൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശരിക്കാണെന്ന് പറയരുത്. അതാരാണ്? മുജാഹിദാണോ സുന്നിയാണോ ഒക്കെ നോക്കിയിട്ടായിരിക്കും പറയേണ്ടത്. എന്തോ ആടെ അത് പറയാം. പക്ഷെ മൗലിദോദിയ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്പൊ കാഫിർ എന്ന് വിളിക്കണം. അതിന് യാതൊരു അപ്പീലും ഇല്ല. അതേസമയത്ത് ഖുർആൻ പറഞ്ഞതോ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കാൻ ആഗ്രഹിക്കണം എന്ന് ഖുർആൻ. ഇനിയോ അതേ ഖുർആനിൽ തന്നെ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞിട്ടല്ലേ നിസ്കരിക്കുന്നത്? അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എന്തായിരുന്നു? ഓ നബിയെ, തങ്ങൾക്ക് തൃപ്തിയുള്ള, തങ്ങൾക്ക് പൊരുത്തപ്പെട്ട ഖിബ്ല, അത് കഅബയാണല്ലോ, അങ്ങോട്ടേക്ക് തിരിഞ്ഞോളൂ എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം, ആ പൊരുത്തം സുബ്ഹാനല്ലാഹ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് എന്താണ്? വലസൗഫ യുതീക റബ്ബുക ഫതർള്ളാ. ഓ നബിയെ, തങ്ങൾക്ക് തങ്ങളെ റബ്ബ് തരും, തങ്ങൾ പൊരുത്തപ്പെടും, തൃപ്തിപ്പെടും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോറ്റ മനുഷ്യൻ നരകത്തിലുള്ള കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല എന്ന് പറഞ്ഞത് അപ്പോഴാണ്. അപ്പൊ അള്ളാഹു തആല തന്നെ നബിതങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു. നബിതങ്ങൾക്കിടെ പൊരുത്തം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ, ഇവിടെ അള്ളാഹു തന്നെ അത് കൊടുക്കുന്നു. എങ്കിൽ നമ്മളോട് അങ്ങോട്ടോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം വാങ്ങണം എന്ന് ഖുർആൻ പറയുന്നു. ഈ ഖുർആൻ അംഗീകരിക്കാൻ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായ മൗലവി ഉമർ മൗലവി തയ്യാറല്ല, ഖുർആൻ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇനിയും ഇതിൽ ധാരാളം കാണാം. ഇതിൽ വേറൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? രസമുള്ള ചില ചോദ്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പം ഞാനിവിടെ വായിക്കുന്നില്ല. അതായത് ഇതിനൊരു ചോദ്യം ഇങ്ങനെയാണ്, കേരള നേതൃത്വ മുജാഹിദ് പ്രസിഡന്റ് തന്റെ ഫാക്ടറിയിലെ തൊഴിലാളികളിൽ നിന്ന് വന്ധീകരണം നടത്തുന്നവർക്ക് 50 റുപ്യ വീതം സമ്മാനം കൊടുക്കുവാൻ അവസാനം സമ്മതിച്ചതിനെ പറ്റി പ്രബോധനത്തിലെ മുജീബിനോട് ചോദിച്ചപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാരോട് ചോദിക്കുക എന്ന മറുപടി കിട്ടി. താങ്കൾ ഒരു മുജാഹിദ് പണ്ഡിതനാണല്ലോ, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പൊ വന്ധീകരണത്തിന് പൈസ കൊടുക്കാൻ ഈ മുജാഹിദിന്റെ പ്രസിഡന്റ് തീരുമാനിച്ചതിനെ സംബന്ധിച്ചാണ് ചോദ്യം. അതിന് മറുപടി രസമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുവാനോ സംസാരിക്കുവാനോ അർഹതയില്ല. അപ്പൊ ചോദിച്ച ആള് ഏതാണ് കക്ഷി നോക്കിയിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. അവസാനം പറഞ്ഞോ, യഥാർത്ഥത്തിൽ നെതുവത്ത് പ്രസിഡന്റ് മേൽപ്രകാരം ചെയ്തത് സ്വമനസ്സാലെ തൃപ്തിപ്പെട്ടുകൊണ്ടല്ല, നിർബന്ധിതാവസ്ഥയിലാണ് എന്ന് മാത്രമല്ല അതിൽ വേറെ ചില സംഗതികളും ഉണ്ട്. ഏതായാലും ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിക്കുന്നതും അതൊരു സംസാര വിഷയമാക്കുന്നതും നന്നല്ലെന്ന് എല്ലാവരോടും ഉണർത്തുന്നു. ഇങ്ങനത്തെ കുറെ രസകരമായ ചോദ്യോത്തരങ്ങളൊക്കെ ഈ സെൽസബിയിൽ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്ത്രീധനം, നിങ്ങൾ സ്ത്രീധനം കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം. അതിനാൽ മറുപടി, ഞാൻ സ്ത്രീധനം കൊടുത്തത് ശരിയാണ്, സ്ത്രീധനം കൊടുക്കൽ തെറ്റാണെന്നുള്ളതിന് വ്യക്തമായ യാതൊരു തെളിവും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അയാൾ കൊടുത്തപ്പോൾ പിന്നെ അതിന് തെളിവില്ല. ഇനി വേറൊന്ന്, താങ്കളുടെ പുത്രിയുടെ ഭർത്താവ് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണല്ലോ, അതോടുകൂടി താങ്കൾ സ്ത്രീധനം കൊടുക്കുകയും ചെയ്തല്ലോ എന്നാണ് ചോദ്യം. ഇനി ഇതിൽ വേറൊന്ന് എന്താ ചോദ്യം വെച്ചാല്, നേർച്ചയാക്കിയ അന്നദാനവും ആ അന്നം വാങ്ങിക്കഴിക്കലും മറഞ്ഞ വഴിയിൽ കൂടി ഗുണം ആശിച്ചുകൊണ്ടാകയാൽ രണ്ടും ഷിർക്കിന്റെ ആരാധനയാണെന്ന് സെൽസബിയിൽ 3-ാം ലക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പന്നിമാംസം പോലെയാണോ? നമ്മളൊരു നേർച്ചന്റെ ചോറ് എന്നതിൽ പന്നിമാംസം പോലെയാണോ എന്നാണ് ചോദ്യം. അതിനാണ് മറുപടി, പന്നിമാംസം തിന്നൽ കേവലം ഹറാമാണ്, നേർച്ച ഭക്ഷണം മേൽപ്പറഞ്ഞ നിലയിൽ തിന്നൽ ഹറാം എന്നതിന് പുറമേ ശിർക്കും കൂടിയാണ്. അപ്പോ നേർച്ചയുടെ ഭക്ഷണം കഴിഞ്ഞ ശിർക്ക് പന്നിമാംസത്തിൽ അത്രയോ കുഴപ്പമില്ല. ഇനി മറ്റൊരു ചോദ്യം, മമ്പറത്തേക്ക് സിയാറത്തിന് പോകുന്നതും ഗുരുവായൂർ അമ്പലത്തിലേക്ക് വഴിപാടിന് പോകുന്നതും രണ്ടും ഒരുപോലെ ആക്കിക്കൊണ്ട് സെൽസബിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇതെന്തൊരു അക്രമമാണ്. അതിനുള്ള മറുപടി, മമ്പർത്തങ്ങളും ഗുരുവായൂരപ്പനും രണ്ടും സൃഷ്ടികളാണ്. സൃഷ്ടിയുടെ പൊരുത്തം കിട്ടുവാൻ വേണ്ടി ആരാധന ചെയ്യൽ ശിർക്കാണെന്നുള്ളതാണ് പ്രശ്നം. ആ സൃഷ്ടി ആരായിരുന്നാലും ശരി, സിയാറത്ത് എന്നുള്ള മനോഹരമായ പേരിട്ടുകൊണ്ട് ചെയ്യുന്ന ശിർക്കിന്റെ ആരാധനകളൊന്നും അനുവദിച്ചു കൊടുക്കുവാൻ യാതൊരു നിവൃത്തിയും ഇല്ല.
അപ്പം മമ്പർത്ത് സിയാറത്തിന് പോകുന്നതും അതേപോലെ മമ്പർത്ത് സിയാറത്തിന് പോകുന്നതെന്ന് പറയുമ്പോൾ വേറൊരു വിഷയം കൂടി വന്നവിടെ, കാരണം മമ്പർത്ത് സിയാറത്തിന് പോകുന്നത് അള്ളാഹുവിൻ്റെ വലിയാണെന്ന് വിചാരിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിചാരിച്ചിട്ടാണ് മദീനത്ത് പോകുന്നത്. അത് റസൂലിന്റെ ബർത്തം കിട്ടാനാണ്, പിന്നെ അതനുസരിച്ചാണ്. അപ്പം മദീനത്ത് പോകുന്നതും മമ്പർത്ത് പോകുന്നതും ഒക്കെ കുഫ്റാണ്, ശിർക്കാണ് എന്ന് മാത്രം അല്ല, അപ്പൊ എല്ലാ സംഗതികളും ശിർക്ക്, ശിർക്ക് എല്ലാം കുഫർ, അതിൽ കുറഞ്ഞ യാതൊരു പരിപാടിയും ഇല്ല. ഇതാണ് മുജാഹിദ് മതം എന്ന് പറയുന്നത്, മുജാഹിദ് ആശയം എന്ന് പറഞ്ഞത്. ഇനിയും ധാരാളം ഇതിനുവേണ്ടി ഞാൻ ഇപ്പോ കുറച്ച് സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. ഇങ്ങനെ എല്ലാ മുസ്ലിമീങ്ങളെയും കാഫറാക്കുക, എല്ലാ മുസ്ലിമീങ്ങളെയും മുശ്രിക്കാക്കുക, അതേ സമയത്ത് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് നമ്മന്റെ ആളാണ് എന്ന് വരണം. അത് വലിയ നിർബന്ധമാണ്. അതൊരു ചോദ്യം ഞാൻ വായിക്കാം. ഇയാവുലുബ്ദീൻ എന്ന കിതാബ് ആരുടേതാണ്? അദ്ദേഹം ഖുറാഫിയോ മുജാഹിദോ? അതിന്റെ മറുപടി, ഇമാം ഗസ്സാലിയാണ് ഗ്രന്ഥകർത്താവ്, അദ്ദേഹം മുജാഹിദാണ്. പക്ഷേ ആ കിതാബിൽ ചില ഖുറാഫാത്തുകൾ കാണുന്നുണ്ട്. അപ്പൊ ഗസ്സാലി ഇമാമ് ആള് മുജാഹിദാണ്, കിതാബിൽ കുറെ ഖുറാഫാത്ത് കാണുന്നുണ്ട്. ഇങ്ങനെ ആളുകൾക്ക് ഇടയിൽ അംഗീകാരമുള്ളവരൊക്കെ അവരുടെ ആളുകളാണ്. ഇനി വേറൊരു ചോദ്യമുണ്ട്, സുബിഹി നിസ്കാരത്തിൽ കുനൂത്തോന്നലിൽ നിഷ്ഠ പാലിക്കുകയും മറന്നുപോയാൽ സഹബിന്റെ സുജൂദ് ചെയ്യുകയും കുനൂത്തും സുജൂദും എടുക്കാത്തവരെ വഴിപിഴച്ചവരായി കണക്കാക്കുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് സുബിഹി നിസ്കരിക്കുന്ന മുജാഹിദ് സഹോദരന്മാരെ പറ്റി താങ്കൾ എന്തു പറയുന്നു? എന്റെ മറുപടി, മുജാഹിദുകൾ അവരോട് യോജിക്കുന്നവരെ സംഘടിപ്പിച്ച് പ്രത്യേകം ജമാഅത്ത് നടത്തുകയാണ് വേണ്ടത്. അതിന് തരപ്പെടാൻ ഞാൻ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. അദ്ദേഹം തനി ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റുകയും ഇല്ല. ഇമാം കുനൂത്തോന്ന സമയത്ത് കുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാവും. ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ഈ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനാ സാറേ കുനൂത്ത് എന്ന് പറയുന്നത്? അത് ഈ സാധനം മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്നാലോചിച്ചു, ഇവരൊരു വിവരം. എന്നാൽ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിനോദമില്ലെന്ന് തോന്നുന്നു. ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. ഇതാണ് ചോദ്യത്തിന്റെ മറുപടി. ഇങ്ങനെയുള്ള കുറെ കക്ഷികൾ ഇറങ്ങിയിട്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ് എന്ന് കൃത്യമായി അങ്ങ് പ്രഖ്യാപിക്കരുത്. ഇത് യാതൊരു മടിയും ഇല്ല. മുസ്ലിമീങ്ങൾ, മുഖ്യധാര മുസ്ലിമീങ്ങൾ മുഴുവനും പ്രഖ്യാപിക്കണം. അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആള് പാവം, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഖുതുബിയത്ത്. അദ്ദേഹത്തിന് ഖുതുബിയത്ത് എന്താണെന്നറിയോ? അയാൾക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അദ്ദേഹം ആലോചിക്കണം, നെഞ്ഞത്ത് കൈവച്ച് അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണക്കുന്ന എല്ലാവരും ആലോചിക്കണം. ഒരു മൗലവി പറഞ്ഞ അദ്ദേഹത്തിന് ഇൻസാൽ ഉണ്ടായതാണെന്ന, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഖലിതം സംഭവിച്ചു പോയി എന്നാണ് ഒരു മൗലവി പറഞ്ഞത്. അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ മൗലവിമാര് എല്ലാവരും അവരെ പിന്തുടരുന്നവരും ഒന്ന് ഇരുന്ന് ആലോചിക്കണം. അതിനറിയോ, ഞാൻ ആദ്യം ഇവിടെ ചൊല്ലിയ പദ്യയില്ലേ, ആ പുതുപ്പിക്കത്തിന്റെ മുമ്പിൽ ചൊല്ലുന്ന പദ്യാണ്. എന്ന് തുടങ്ങുന്ന ആ പദ്യം, അത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മഹ്ലഖത്തുൽ ഖാദിരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ കീഴക്കരയിൽ ഒരു വലിയ സ്ഥാപനം ഉണ്ട്, അതിനെ ചുമരിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന ആശയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. തുടക്കം തന്നെ കുടുംബ ബന്ധവും മറ്റുള്ളവരുടെ ഒന്നും സഹായം കിട്ടുന്നില്ലെങ്കിൽ, അതൊക്കെ കിട്ടാൻ വൈകുകയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ സഹായമാണ് എപ്പോഴും എങ്ങനെയും കിട്ടാനുള്ളത് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിൽ പറയുന്ന വിഷയം എന്താണ്? സുന്നത്തു ജമാഅത്തിന്റെ ശരിയായ അഖീദ, ശരിയായ വിശ്വാസമാണ് പറയുന്നത്. ഒരിക്കലും തന്നെ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ത് മുസീബത്ത് വന്നാലും ഇല്ലാ മിനല്ലാഹി, അല്ലാഹുവിങ്കിൽ നിന്നല്ലാതെ പ്രശ്നം പരിഹരിക്കുന്നത് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. ഫസിഖ് ബിഹി ഫീ മുലിമ്മതിൽ ഉമൂരി വലാ തജ്അൽ യഖീനക യൗമൻ ഗൈറ മല്ലാഹി. ഏത് പ്രശ്നം വരുമ്പോഴും നീ അള്ളാഹുവിൽ ഉറപ്പിച്ചു കൊള്ളണം. നിന്റെ ഉറപ്പിന് ഒരു കാലത്തും ഒരു ദിവസവും ഒരു മാറ്റവും വരാൻ പാടില്ല. ഇന്നസ്സദാഇദ മഹ്മാ വാഖതിം ഫറജത്
لا تقنط إذا من رحمة الله. സാധാരണ കുതുബിയത്ത് ചൊല്ലെന്നെ ചെയ്യാ, എന്തെങ്കിലും ഒരു രോഗമായി ബുദ്ധിമുട്ടി അല്ലെ വേറൊരു മുസീബത്തൊക്കെ വരുമ്പോഴാണോ ചൊല്ലുക? അവിടെ പറയാണ് ഏത് പ്രശ്നം വന്നാലും അത് അങ്ങ് നീങ്ങിപ്പോകും, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നീ നിരാശനാകണ്ട. പിന്നെയും പറയുന്ന ഒക്കെ അതേനാണ് കുറേ ചൊല്ലിയിട്ട് പറയാണ്, ഏത് പ്രശ്നവും പരിഹരിക്കാൻ നീ പടച്ചവനോട് പ്രാർത്ഥിച്ചോ. എനിക്കൊരു അഭയസ്ഥാനമോ, എനിക്ക് ചെന്നുകൂടാൻ അഭയം നൽകാനുള്ള ഒരു കേന്ദ്രമോ, എനിക്ക് ആസ്പദം കൊള്ളാനൊരു സ്ഥലമോ, എന്നെ സംരക്ഷിക്കാൻ ഒരു കാര്യമോ, സിവല്ലാഹി അല്ലാഹു അല്ലാതെ ഒരാളും ഇല്ല. അർജൂഹു സുബ്ഹാനഹു അല്ലാ യുഖൈബ ലി വന്നൻ ഫഹസ്ബിയ മാ അർജൂഹു ഫില്ലാഹി. ഞാൻ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നു, അവൻ എന്നെ വെറുതെ ആക്കൂല. ഫഹസ്ബി, എനിക്ക് അല്ലാഹു തആല മതി. ഇങ്ങനെ കൃത്യമായ അല്ലാഹുവിൽ ലയിക്കുന്ന തൗഹീദ്, ആ തൗഹീദ് പഠിപ്പിച്ച മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഖുതുബിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഖുതുബിയ്യത്ത് അത് ചൊല്ലിയ പള്ളി അമ്പലാവുന്നാണല്ലോ സുബ്ഹാനല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അദ്ദേഹം തന്നെ നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. ഞാൻ ഖുതുബിയ്യത്തിൻ്റെ ആ ഏട് നോക്കിയിട്ട് അതിലുള്ള സംഗതി ഒന്ന് പറയാം. അതിൽ ഫസ്റ്റ് തന്നെ തുടക്കം ഫാത്തിഹ ഓതിയിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിന് സർവസ്തുതി. അല്ല റബ്ബ്. അതിനുശേഷം അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നാ നതവസ്സലു ഇലൈക ബിവലിയ്ക ഖുതുബിനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹുവേ, നിന്നിലേക്ക് നിന്റെ വലിയായ ഖുതുബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവരുകളെ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹ് വഖത് തവജ്ജഹ്ന ഇലൈക ബിവലിയ്ക ഖൗസിനാ വസയ്യിദിനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു, നിന്നിലേക്ക് ഞങ്ങൾ മുന്നിട്ടിരിക്കുന്നു. അത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ മുൻനിർത്തി നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഖുതുബിയ്യത്തിൽ, ഞങ്ങളിൽ നിന്ന് മാരകമായ രോഗം നീ തടുക്കണം. ഞങ്ങളെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഞങ്ങളെ ശരീരത്തിന്റെ കാര്യത്തിൽ ആ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ശഫാഅത്ത് നീ സ്വീകരിക്കണം. അല്ലാഹു, ഞങ്ങളുടെ കുടുംബത്തിലും അല്ലാഹുമ്മ ഖുതുബിയ്യത്തിന്റെ ദുആയാണ് ഞാൻ വായിച്ചർത്ഥം വെക്കുന്നത്. സാധാരണക്കാർക്ക് ഖുതുബിയ്യത്ത് കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ഉമർ മൗലവി പറഞ്ഞ പോലെ എന്തോ വിഗ്രഹത്തിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച്, നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയും ഇല്ല, നിന്നോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, നിന്നിലേക്കല്ലാതെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. അല്ലാഹുമ്മ ഇലൈക നസ്കു, അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ അവലാതി ബോധിപ്പിക്കുന്നു. മാ നസല ബിനാ മിൻ ബലാഇൻ വവബാഇൻ വഖൗഫിൻ വഗഅഫിൻ, ഞങ്ങൾക്ക് എന്ത് മുസീബത്താണോ വന്നത്, രോഗമോ എന്ത് പ്രയാസമാണെങ്കിലും അത് നീക്കിത്തരാൻ നിന്നോട് ഞങ്ങൾ അവലാതി ബോധിപ്പിക്കുന്നു. അല്ലാഹുമ്മ അന്ത റാഇ, അല്ലാഹുവേ നീയാണ് സംരക്ഷിക്കുന്നവനും നയിക്കുന്നവനും നീയാണ്. ഫഅഗ്ഫിനാ, അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ. ബിഗ്യാഫിക, നിന്റെ സഹായം കൊണ്ട് സഹായിക്കണേ. യാ അർഹമർ റഹീമീൻ, അർഹമർ റഹീമായ അല്ലാഹുവേ, ബിഹഖ് സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഖുതുബിയ്യത്തിലെ ആദ്യത്തെ ദുആ. ഇനി അവസാനത്തെ ദുആ നോക്ക്. നിങ്ങൾ ഖുതുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്നാണ് ഈ പാവം മനസ്സിലാക്കിയിട്ടുള്ളത്, അവരെ പിന്തുടരുന്ന അനുയായികൾ മനസ്സിലാക്കിയത്.
ഇനി നിങ്ങൾ നോക്കൂ, അതിന്റെ പേരിലാണ് പള്ളി അമ്പലമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇനി ഇതിലുള്ള ബാക്കി തീർത്തുപ്പ് പറഞ്ഞാൽ ഇത് തന്നെ പറയുന്നുണ്ടോ? ഈ തീർത്തുപ്പിയത്തിൻ്റെ അർത്ഥം വെക്കുകയാണെങ്കിൽ കുറേ സമയം അതോറിറ്റി. ഇനി ഇതിൽ നിങ്ങൾ നോക്ക്, അള്ളാഹിനോട് പറയാം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ആർക്കും ഒരു കഴിവും ഇല്ല. അള്ളാഹു നീ കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരാൾക്കും ഇല്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, എന്തിനാണ് തൗഹീദ് എന്ന് പറയാൻ തങ്ങൾ അവിടുന്ന് എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിച്ചത്? സഹീഹുൽ ബുഖാരി പറഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം, സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ, എന്താണ് ആ അധ്യായം? സഹീഹുൽ ബുഖാരിയിലെ ആ അധ്യായം തന്നെ എന്താണ്? കിതാബു തൗഹീദ്, തൗഹീദിന്റെ ഭാഗം വിവരിക്കുന്ന കിതാബ്. അതിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതിൽ ഹദീസ് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന ഹദീസ് എന്താണ്? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നു യമനിലേക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മുആദേ നിങ്ങൾ യമനിൽ പോയാൽ ഉദുഉഹും ഇലാ തൗഹീദില്ലാഹ് തബാറക വതആല, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അതിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഉദൂഹും ഇലാ ശഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന ആശയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന ആശയം, അതിനാണ് തൗഹീദ് എന്ന് പറയുന്നതെന്ന് ഇമാം ബുഖാരി തന്നെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പഠിപ്പിക്കുന്നു. ഇതിന്റെ മറ്റൊരു ഹദീസാണ് നേരത്തെ ഉസ്താദ് അവർ ഉദ്ധരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫദ് ഇബ്നു ഖൈസിനോട് ചോദിച്ച ചോദ്യം, ഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഈമാൻ കാര്യം പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അല്ല ഈമാൻ ബില്ലാഹിയാണ്, അല്ലാഹു വിശ്വസിക്കും. അതെന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ കാര്യമാണ് ഫതഹുൽ ബാരിയിൽ ആ ഹദീസിന്റെ ശറഹിൽ പ്രത്യേകം പറഞ്ഞു, അൽ ഇഖ്റാറു ബിശഹാദതൈനി, രണ്ട് ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്നതാണ് തൗഹീദ്. ഈ തൗഹീദിന് വിരുദ്ധമാണോ ഖുതുബിയത്ത്? ഖുതുബിയത്തിലെ ദുആയിൽ തന്നെ ഉള്ള എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹി ഹഖാ, ഇതെങ്ങനെ ശിർക്കാകുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദാണെന്ന് പറയുന്ന കാര്യം ശിർക്കാണ് എന്ന് മൗലവിമാർ വിധിക്കുന്നതിന്റെ പേരിലാണ്. ഇനി ഇതിൽ തന്നെ കാണാം, അല്ലാഹുമ്മ യാ വലിയൽ ഔലിയാഇ, അല്ലാഹുവേ സർവ ഔലിയാക്കളുടെയും സംരക്ഷകനായ അല്ലാഹ്, ഏത് മുഹീദീൻ ശൈഖാണെങ്കിലും ഏത് മടവൂരി ശൈഖാണെങ്കിലും ഏത് മമ്പർത്തങ്ങളാണെങ്കിലും ലോകത്ത് ഏത് ഔലിയാക്കൾ അള്ളാഹുനേക്കാൾ വലിയ ഒരു വലിയില്ലല്ലോ, ഏത് വലിയ ഔലിയാക്കളാണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും എല്ലാവരുടെയും സംരക്ഷകൻ അല്ലാഹുമ്മ യാ വലിയൽ ഔലിയാഖ്, സർവ ഔലിയാക്കളുടെയും സംരക്ഷകനായ അല്ലാഹ്, വയാ കാശിഫ ദുർരി വൽ ബലാഇ, മുഴുവൻ മുസീബത്തും പ്രശ്നവും തീർത്തു തരുന്ന നീക്കിത്തരുന്ന അല്ലാഹ്, വയാ സമീഉ ദുആഇ, പ്രാർത്ഥന സ്വീകരിക്കുന്ന അല്ലാഹ്, വയാ ലതീഫൻ ലിമാ യശാഇ, ഇസ്റിഫ് അന്നൽ ഖഹ്ത വൽ സൽസലത വൽ ഗലാഅ വൽ നിഖ്മത വൽ മിഹ്നത വൽ അനാ വൽ
والشدة والبلية والطاعون والوباء بحرمة سيد الأصفياء وأمير المؤمنين علي المرتضى وحسن الرضا وحسين الشهيد بكربلاء وفاطمة الزهراء واحفظنا واحفظ من نعوذ به لا حول ولا قوة إلا بك يا رب العالمين يا لطيفا لم تزل ولطف بما بنا فيما نزل إنك لطيف لم تزل ഇങ്ങനെ അള്ളാഹുവിനോട് പറയുന്നതാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാതെ കൊടുക്കുന്നവരില്ല, അല്ലാതെ സംരക്ഷകനില്ല എന്ന് പച്ചയായി പറയുന്ന പരിപാടിയാണ് കുത്തുബിയത്ത്. അതിന്റെ ദുആയാണ് ഞാൻ ഈ വായിച്ച അർത്ഥം പറയുന്നത്. ഇനി കേട്ടോളൂ ഇതിൽ തന്നെ, ഇലാഹനാ ലാ നഅരിഫു റബ്ബൻ ഗൈറക, നീയല്ലാത്ത ഒരു റബ്ബിനെ ഞങ്ങൾക്കറിയില്ല. അല്ലാ ഫനർജൂ, അങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ നമുക്ക് ആ റബ്ബിനെ പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് റബ്ബില്ല. പിന്നെയോ വഹ്ദക ലാ ശരീകല, നീ ഏത് വിധത്തിലും ഏകനാണ്, നിനക്ക് ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും ഒരു കൂറുകാരനുമില്ല. ഈ മുൽക്കിക, നിന്റെ അധികാരത്തിൽ കൂറുകാരനില്ല. ഫനദുഉ, അങ്ങനെ നിന്റെ അധികാരത്തിൽ ഒരു കൂറുകാരനുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാമായിരുന്നു. അങ്ങനെ നിനക്ക് അധികാരത്തിൽ കൂറുള്ളവൻ ഇല്ല. വലാ വസീറ ലക, നിനക്കൊരു മന്ത്രിയില്ല. അങ്ങനെയാണ് കയാക്കെന്തെങ്കിലും ഒരു കൈക്കൂലി കൊടുത്ത് ഒപ്പിക്കാമായിരുന്നു. അങ്ങനെ ഒരു മന്ത്രിയും ഇല്ല നിനക്ക്. ഞങ്ങളുടെ അവസ്ഥ നീ കാണുന്നുണ്ടല്ലോ അല്ലാ. യാ മുഗീസ്, സഹായിക്കുന്നവനായ അല്ലാ, അഗിസ്ന, ഞങ്ങളെ സഹായിക്കണേ. യാ മുഗീസ് അഗിസ്ന, യാ മുഗീസ് അഗിസ്ന, യാ ഹന്നാനു യാ മന്നാനു യാ ദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുമ്മ യാ ദൽ ഫളി വൽ ലിസാനി വൽ ഖൗലി വൽ ഇംതിനാനി ബിസ്മിക്കൽ ജാമി വ നബീക ശാഫി വലീക ഖാശി യാ ശാഫി യാ ദാഫി ഇദ്ഫഅന ഹാദ സുമ്മ നാഖിയ വ ദാ അൽ ഖാമിഅ വൽ വബാ القاطع انك مجيب سامع يا لطيف لم تزل لطفنا فيما نزل ഇങ്ങനെ അല്ലാഹുവിനോട് താണുവീണ് പ്രാർത്ഥിക്കുന്ന പരിപാടിയാണ് ഖുതുബിയത്ത് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എങ്ങനെ ശിർക്ക് വരുന്നത്? ഇവിടെ എവിടെയാണ് ശിർക്ക്? അതേസമയം ഇവരെ ശിർക്കാണെന്ന് പറയേണ്ട കാരണം അവർക്ക് വിവരം ഇല്ല, അതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പേരിൽ എല്ലാം കാഫറാക്കുക, മുസ്ലിക്കാക്കുക എന്ന ഒരു ഏർപ്പാട് അത് തുടങ്ങി ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രസംഗിക്കുന്നവരെക്കാളെല്ലാം എത്ര വിവരമുള്ളവരാണ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഹരിമി പണ്ഡിത്തുസ്താദ്, ആദ്യമുള്ള മതങ്ങൾ നമ്മൾ കണ്ട കുറെ ആര്, കൈപ്പറ്റ ഈരാൻകുട്ടി മുസ്ലിം, കൈപ്പറ്റ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ കണ്ട നാദാവരത്ത് കീഴന ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടല്ലോ, ആ വലിയ വലിയ ആലിമീങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോട്ടൂർ ഉസ്താദ്, അതേപോലെ തന്നെ സുലൈമാൻ ഉസ്താദ്, കാന്തപദം ഉസ്താദ്, ഇങ്ങനെയുള്ള കുറേ ആലിമികളുടെ സമൂഹം ലോകൊട്ടാകെ അംഗീകരിക്കുന്ന കുറേ ആലിമികൾ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ കാഫറാണ്, മുശ്രിക്കാണ്, അത് അവരൊക്കെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന അബൂ ജഹലാണ്. എല്ലാ ഖാദിമാരും ഈ മൗലവി തന്നെ ഇന്നാളൊരു ദിവസം പറഞ്ഞെങ്ങനെയാണ്, എല്ലാ അബൂ ജഹലായ ഖാദിമാർ, അബൂ ജഹലായ പിന്നെ അബൂ ലഹബായ ഈ ഇമാമിങ്ങൾ, ഖതീബുമാർ, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രയോഗം, ഇങ്ങനെ അടച്ച് എല്ലാവരെയും മുശ്രിക്കാണ് കാഫറാണ് എന്ന് പറയാൻ ഇവർക്ക് യാതൊരു മടിയും തോന്നുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് എവിടുന്ന് വന്ന മതമാണ്? ഇതാര് പഠിപ്പിച്ചു കൊടുത്ത മതമാണ്? ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫറായി ചിത്രീകരിക്കുന്ന ഈ ഏർപ്പാട് ആര് പഠിപ്പിച്ചു കൊടുത്ത മതമാണ്? മുസ്ലിം സമുദായത്തെ ചിന്ന ഭിന്നമാക്കി ഓരോ മഹല്ലത്തുകളിലും ഓരോ കുടുംബങ്ങളിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം കെ എം മൗലവി എന്ന് പറയുന്ന ഒരു ഉൽസിത ശ്രമം നടത്തിയ മൗലവി, നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തെ? കേരളത്തിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും ജുമാ നിസ്കരിക്കുമ്പോൾ ആ ജുമാ ബാത്തിലാക്കാൻ വേണ്ടി, അതേ വൽഹഖു അൻ തകൂന മഫ്ഹൂമ, ഖുതുബ തിരിയണം എന്നാണ്. അങ്ങനെയാണ് ഖുതുബ തിരിയണം എന്നാണ്. അതുകൊണ്ട് നമ്മളിപ്പോ പാസ്സാക്കുന്നു ഖുതുബ മലയാളത്തിലാക്കണം.
എന്ന് പ്രമേയം പാസാക്കി കേരളത്തിലെ നൂറുകണക്കിന് പള്ളിയിലെ മുസ്ലിമീങ്ങളെ ജുമാ ബാത്തിലാക്കിയ കേമൗലവി, നൂറുകണക്കിന് പള്ളിയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജുമാ ബാത്തിലാക്കിയ കേമൗലവി, അതുപോലെ മുസ്ലിമീങ്ങളെ പച്ചയായി കാഫറാക്കി ചിത്രീകരിച്ച കേമൗലവി. എന്നാ നിങ്ങൾക്ക് ഞാനൊരു തമാശ പറയട്ടെ, കേമൗലവിയുടെ അനുയായിയായ ഒരു മൗലവി പറയുന്നുണ്ട്, എന്ത്, എന്നോട് ഏകലുടയവൻ തൻ്റെ ഏകൽ ആകുമെന്ന് ഞാൻ ചൊൽവിൽ ആകും, അതെന്നോ നിങ്ങൾ മാലയിലില്ലേ, അതുകൊണ്ടാണ് പല പ്രശ്നവും എന്ന് ചില മൗലവിമാർ പറയുന്നുണ്ട്. എന്നാൽ ആ കെ എം മൗലവി എഴുതിയിട്ട് മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്തു വൽ കറാമ എന്ന പുസ്തകത്തിൽ ഔലിയാക്കൾ വലിയ മഖാമിലെത്തിയാൽ, സ്ഥാനത്തെത്തിയാൽ അള്ളാഹു അവർക്ക് ചില സ്ഥാനം കൊടുക്കും, അത് അവർ കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതുണ്ടാകും എന്ന് കെ എം മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. ആ കെ മൗലവിയാണ് ഒന്നാമത്തെ മുശരിക്ക്, അല്ലാതെ മുഹിദിമാല ചൊല്ലുന്ന സുന്നികളല്ല. ഒന്നാമത്തെ മുശരിക്കാകേണ്ടത് ആ കെ മൗലവിയാണ്. ആ കെ മൗലവിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത ആളാരാണെന്നറിയോ? അത് ഇബ്നു തൈമിയാണ്. അദ്ദേഹത്തിന്റെ ഫതാവയിലുണ്ട് അല്ലാഹു തആല വലിയ സ്ഥാനത്തെത്തുന്ന ചില മഹാന്മാർക്ക് അല്ലാഹു ചില സ്ഥാനം കൊടുക്കും, അവര് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും എന്ന് ഇബ്നു തൈമിയ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവ എന്ന് പറയുന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ കെ എം മൗലവി മാത്രമല്ല, അതിന്റെ അപ്പുറം ഇബ്നു തൈമിയയും മുശരിക്കാവും. അപ്പൊ മുശരിക്കല്ലാത്ത ആരുണ്ടാവില്ല. പിന്നെ എന്തിനീ കേരളത്തിലെ മഹീബിമാല ചൊല്ലുന്നവരെ മാത്രം മുശരിക്കാകെ ചിത്രീകരിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല, ഇത് മൈക്കിലാ പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ പ്രസംഗം കേൾക്കുമല്ലോ. നിങ്ങൾ വേണമെങ്കിൽ എന്റെ ടെലിഫോൺ നമ്പർ കൂടി എഴുതിച്ചോളി, 94471564946. ഞാൻ ഇത് പറഞ്ഞോ, ഞാൻ ഈ പറഞ്ഞൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വൃദ്ധല്ലോ. ഞാൻ പണ്ട് കുല്ലൂക്കര ജുമാഅത്ത് പള്ളി പഠിക്കുന്ന കാലത്ത് കല്ലിക്കണ്ടിയിൽ വെച്ചൊരു പ്രസംഗം നടത്തിയത്. അപ്പൊ മുജാഹിദുകൾ 978 മുതൽ 82 വരെ നിസ്കാരത്തിന്റെ ഫർദ് 14, 82 മുതൽക്ക് പിന്നീട് നിസ്കാരത്തിന്റെ ഫർദ് 9 ആക്കിയ പുസ്തകമെടുത്ത് വായിച്ച് പ്രസംഗിച്ചപ്പോ രണ്ട് ISMന്റെ കുട്ടികൾ വന്നിട്ട് അത് പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവര് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു, മുജാഹിദിൽ നിന്ന് രാജിവെച്ചു. അപ്പൊ പിന്നെ മൗലവിമാര് കോഴിക്കോട്, അവിടുത്തെ മൗലവിമാര് കോഴിക്കോട് അവർ ഓഫീസിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങള് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മൂത്ത കുട്ടികൾ പറയുന്ന നിസ്കാരത്തിന് പറഞ്ഞത് 14, ഇളയ കുട്ടികൾ പറയുന്നത് 9. ഇപ്പൊ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് നിസ്കരിക്കാത്ത പ്രശ്നമായിരിക്കുന്നു. അതാണല്ലോ അല്ലെ ലക്ഷ്യം, ലക്ഷ്യതാണല്ലോ എല്ലാ സ്ഥലത്തും പിന്നിപ്പുണ്ടാക്കുന്നതല്ലേ. പക്ഷന്മാർ ഏറ്റവും കൂടുതൽ ഒന്ന് അടുക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയമാണ് വെള്ളിയാഴ്ച. അന്ന് പള്ളിയിൽ ഒരു തരം ഉണ്ടാകണം, അതിന് മലയാളത്തിൽ ഉപത്തുപോകണം എന്ന് പറയണം. അതേപോലെ തന്നെ റമദാനിൽ എല്ലാം പൊരുത്തപ്പെട്ടൊക്കെ ചെയ്ത് നന്നാകുന്ന സമയമാണ്, അപ്പൊ തറാവീന്റെ എണ്ണത്തെ പറ്റി പ്രശ്നം ഉണ്ടാക്കണം, അവന് 4 മദ്ഹബങ്ങ് തള്ളിക്കളയണം, ഖുലഫാഉർ റാശിദീങ്ങളെ തള്ളണം. ഇബ്നു തൈമിയ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഖുലഫാഉർ റാശിദീങ്ങൾ 20 റക്അത്ത് തറാവി നിസ്കരിച്ചു. പക്ഷെ അതൊന്നും അവിടെ അംഗീകരിക്കാൻ തയ്യാറല്ല, കാരണം പള്ളിയിൽ ഒരു തല്ലു നടത്തണം റമദാനിൽ. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ളേ കെ മൗലവിയുടെ ലക്ഷ്യം, അതല്ലേ വക്കം മൗലവിയുടെ ലക്ഷ്യം, അതല്ലേ ഈ കെ മൗലവിയുടെ ലക്ഷ്യം, അതല്ലേ എല്ലാ മൗലവിമാരുടെയും ലക്ഷ്യം, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലല്ലേ. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഖുലഫാഉർ റാശിദീങ്ങളെ തള്ളി, അങ്ങനെ ഓരോന്നും തള്ളിയിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ പെടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം. അവർ കഫറാക്കുക, മുശ്രിക്കാക്കുക, ജുമാ ബാത്തിലാക്കുക, അതേപോലെ തന്നെ തറാവി. ചിലർ ചോദിക്കുന്നേ എന്തപ്പോ മുജാഹിദീനെ ഇങ്ങനെ അകറ്റി നിർത്തേണ്ട ആവശ്യം എന്താ ഉള്ളത്? സുബ്ഹാന ജല്ല ജലാലു, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിലുള്ള ഒരു 20 തെങ്ങിന്റെ തൈ വളർത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പേ അതിൽ 12 ഒരു പശുക്കുട്ടീനെ കയറ്റിയിട്ട് മുഴുവൻ തിന്നങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ നിങ്ങൾ അയാളെ വിളിച്ച് സൽക്കരിക്കുക ചെയ്യാം, അല്ലെങ്കിൽ അയാളോട് വെറുപ്പുണ്ടാകും നിങ്ങൾ? ഇത് 12 തയ്യല്ല പോയത്, 12 റക്അത്താ പോയത്. അള്ളാന്റെ ദീനാണ് വെട്ടിച്ചുരുക്കിയത്. അള്ളഹാനോട് സ്നേഹമുണ്ടെങ്കിൽ അള്ളാന്റെ ദീൻ വെട്ടിച്ചുരുക്കുന്നവരെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ജാഹദഹു ബിയദിഹി ഫഹുവ മുഅ്മിൻ, വമൻ ജാഹദഹു ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, വമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. ആണ്മണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ അവരെ സ്നേഹിക്കാൻ കഴിയൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ദീൻ, നബി തങ്ങൾ മുൻപല്ലി പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീൻ, അവിടുത്തെ തലക്ക് മുറിവേറ്റ് പൊറ്റിയ ദീൻ, ഉമർ മുഖത്താബ് റളിയല്ലാഹുവിന്റെ ശരീരം കൊടുത്തു പൊറ്റിയ ദീൻ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ തല കൊടുത്തു പൊറ്റിയ ദീൻ, അലി റളിയല്ലാഹു അൻഹുവിനെ ഈ മുജാഹിദിന്റെ മുൻഗാമികൾ നേരത്തെ തല വെട്ടി കൊന്നു കളഞ്ഞതാണ്. പള്ളിയിൽ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ റമദാൻ 27 ഹവാരിജ് എന്ന് പറയുന്ന ഇവരുടെ മുൻഗാമികളായ ആളുകൾ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ അഥവാ സഹാബികളെ, സഹാബികളെ പിന്തുടരുന്നവരെ
മുഴുവനും മുശ്രിക്കാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് അലി റളിയല്ലാഹുനെ ശിർക്ക് ചെയ്തു, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹുനെ ശിർക്ക് ചെയ്തു, അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹുനെ ശിർക്ക് ചെയ്തു, മുആവിയ റളിയല്ലാഹുനെ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് സഹാബികളെ മുശ്രിക്കാക്കിയ ഖവാരിജ്, ആ ഖവാരിജിൽ പെട്ട ഒരു ചങ്ങാതി മഹാനായ അലി റളിയല്ലാഹുനെ തലവെട്ടി കൊന്നു കളഞ്ഞു. സുബീസ്കരിക്കാൻ വരുമ്പോ അത്ര വലിയ തീവ്രവാദികളല്ലേ ഈ കക്ഷികൾ, ആ കക്ഷികൾ. അതുകൊണ്ടല്ലേ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാം, മഹാനായ ഇമാം സാബിഈ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയത് കാണാം. എവിടെ? അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറാഹു ഹസന എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. വഖീല നസലത്ത് ഫിൽ ഖവാരിജ്, ഈ ആയത്തിറങ്ങിയത് ഈ സഹാബികളെ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളായി ചിത്രീകരിച്ച ഖവാരിജുകളിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുകയാണ്. കമാഹു മുശാഹദുനിൽ ആന, ഇപ്പോഴും അതിൽ അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗത്തിൽ. ആ വിഭാഗം ആരാണ്? യുഖാലു ലഹുൽ വഹാബിയ, വഹാബികൾ എന്ന് പേര് പറയപ്പെടുന്ന കക്ഷികളാണ്. അവർ ചെയ്യുന്നത് എന്താണ്? മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നൊടുക്കുകയാണ് എന്ന് ഇമാം സാബി ആ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, അതേ കക്ഷികളെ സംബന്ധിച്ച് തന്നെയാണ് അപ്പുറത്ത് ഇബിനു കസീറും അദ്ദേഹത്തിന്റെ അൽ ബിദായതു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ, ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, ഞങ്ങൾ നല്ല സേവന പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ കക്ഷികൾ അവരെ കാണും. ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് അല്ലാഹു തആല പറഞ്ഞ കക്ഷികളെ സംബന്ധിച്ച് ഇബ്നു കസീർ പറഞ്ഞില്ലേ, വമാ അഹ്സന മാ ഖാല ബഅദു സലഫി ബിൽ ഖവാരിജി ഇന്നഹുൽ മദ്കൂറൂന ഫീ ഖൗലിഹി തആല ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ ഉലൈക الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا والمقصود أن هؤلاء الجهلة الضلال والأسقياء في الأقوال والأفعال اجتمع ريهم على الخروج من بين أظهر المسلمين مسلمين على قوة قرط بيد مسلمين على قوة نذير ما نجي تيمن അവർ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അത് തന്നെയല്ലേ ഈ കക്ഷികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് എഴുതിയത്, നസറത്തു ബിൽ ഖവാരിജി ലദീന യുഹരിഫൂന തഅ്‌വീല കിതാബി വസുന്നതി വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലഹും കമാ ഹുവ മുശാഹദുനിൽ ആന ഫീ നളാഇരിഹിം, അവരുടെ അവരോട് തുല്യമായ കക്ഷികൾ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അലാ ഇന്നഹും ഹുമുൽ കാദിബൂന, അവർ കള്ളം പറയുന്നവരാ. ഇസ്തഹവദ അലൈഹിം ശൈത്താൻ, പിശാച് അവരിൽ ആധിപത്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാ, അവർക്ക് അല്ലാഹനെ ഓർമ്മില്ല. ഉലൈക ഹിസ്ബു ശൈത്താൻ, അത് പിശാചിന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബു ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, അവർ പരാജയപ്പെട്ടവരാണ്. ഇത് സാമീന് നമുക്ക് കാണാം. അപ്പൊ മൻസൂഖിന് ഹുസൂ അമരി എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. അപ്പൊ മുസ്ലിമീങ്ങളെ കാഫറാക്കുക എന്ന് പറയുന്ന ഈ ഏർപ്പാട്, അത് ഈ കക്ഷികൾ സഹാബത്തിന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. മുസ്ലിമീങ്ങൾ കാഫറാണ്, മുശ്രിക്കാണ്, കൊന്നാ കൂലിയിട്ടും എന്ന്. അത് തന്നെയാണല്ലോ അൽമനാറ്, മുജാഹിദിന്റെ അൽമനാറ്. അത് 1981 ഒക്ടോബറിലെ അൽമനാറിൽ അവരെന്താണ് എഴുതി വെച്ചത്? അവർ എഴുതി വെച്ചത് മക്ബറയിലേക്ക് നേർച്ചയാക്കുന്നവനെ കൊല്ലൽ നിർബന്ധമാണ്, അതെന്റെ അടുത്തുണ്ട്. അപ്പൊ ഇങ്ങനെ തീവ്രവാദം, ഭീകരവാദം ഉന്നയിക്കുന്ന ഈ സലഫി ടീം, ഇനിയോ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. അങ്ങനെ പുസ്തകം കാണിച്ചു കൊടുത്തു ISFന്റെ പ്രവർത്തകർക്ക്, അവർക്ക് ബോധ്യപ്പെട്ടു, അവർ രാജിവെച്ചു. പിന്നീട് അവർ 87 പുതിയ പുസ്തകം ഇറക്കി, നിസ്കാരത്തിന്റെ ഫർള് 14 എഴുതി ചേർത്ത്, പക്ഷേ സലാം ചൊല്ലിയിട്ട് നീയത്താണ് എഴുതിയത്. അതും എടുത്ത് ഞാൻ കുറെ കൊല്ലം ഇങ്ങനെ പ്രസംഗിച്ചു. പിന്നെ അവർ അതും മാറ്റി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ മാറ്റി. ഞാൻ പല പ്രസംഗത്തിൽ പറഞ്ഞ സംഗതിയാണ്, ഇപ്പൊ പറയാൻ എന്റെ ലക്ഷ്യം അല്ല. ഈ കാഫറാക്കലിനെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്, മുസ്ലിമീങ്ങളെ കാഫറാക്കുക അതവർക്കൊരു ഹോബിയാണ്.
എന്നിട്ടോ, എന്നിട്ട് അത് മുസ്ലിമീങ്ങളെ കാഫർക്ക് നല്ല ആരെയും കാഫറാക്കുന്നറിയോ, എന്ന് 70,000 ഒക്കെ ചൊല്ലുന്ന ആളുകളെ കാഫറാക്കുന്നു. പറയുന്നറിയോ, അവർ അബൂജഹലിനെ കണപ്പറാണ്. എന്തായിരുന്നു അബൂജഹലിന്റെ കുഴപ്പം? അബൂജഹലിന്റെ കുഴപ്പം എന്തായിരുന്നു? കുതുബിയത്തി വലിയതാ, കുതുബിയത്തി വലിയതായിരുന്നു അബൂജഹലിന്റെ കുഴപ്പം. അങ്ങനെ അബൂജഹൽ കുതുബിയത്തി വലിയതായിട്ട് ഖുർആന്റെ വാല്യൂസിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു, എന്തായിരുന്നു അബൂജഹലിന്റെ കുഴപ്പം? അബൂജഹലിന്റെ കുഴപ്പം അല്ല, പിന്നെ അബൂജഹലിന്റെ കുഴപ്പം അബൂജഹൽ എന്ത് ചെയ്തു? അവിടെ സഹാബത്തിനുണ്ടോ ഉസ്മാനാണ് സഹാബത്തൊക്കെ മറവിയപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ വേറെ സഹാബികൾ മറവിയപ്പെട്ടിട്ടുണ്ട്, അവിടെ പോയിട്ട് സിആർ ചെയ്തായിട്ടോ പ്രശ്നം. എന്തായിരുന്നു അവര് അവരെ പാർട്ടി തന്നെ കൊന്ന സുമയ്യ ബീവി റളിയല്ലാഹു ഉണ്ടായിരുന്നു, ആ മഹദിയുടെ ഖബർ സിയാറത്ത് ചെയ്തായിരുന്നോ അബൂജഹലിന്റെ കുഴപ്പം? അബൂജഹലിന്റെ കുഴപ്പം എന്താണ്? ഖുർആൻ നോക്കണം. ഖുർആനിൽ അല്ലാഹു തആല കൃത്യമായി പറഞ്ഞിട്ടില്ലേ അവരുടെ കുഴപ്പം എന്തായിരുന്നുവെന്ന്? എന്താണ് അവർക്കുണ്ടായിരുന്ന കുഴപ്പം? ഇന്നഹും കാനൂ, അവരായിരുന്നു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കൂല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കൂല. പിന്നെയോ വയഖൂലൂന ഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, ഇത് അല്ലാഹു പറഞ്ഞേച്ച റസൂലൊന്നല്ല, ഇയാളൊരു പാട്ടുകാരനാണ്. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അവരുടെ ആശയം, ഈ പാട്ടുകാരൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഞങ്ങൾ കൈയൊഴിക്കാനോ? ഇതാണ് അബൂജഹൽ പറഞ്ഞത്. അത് പേരോടിന്റെ പ്രസ്താവനയല്ല, അത് മുസ്ലിം. ഞാന് ഒരു സംവാദത്തിന് പോകുമ്പോ ഷെയ്ഖുന ഉസ്താദിന്റെ അടുത്ത് വന്നു, ഉസ്താദ് എനിക്കൊരു മുസ്ഹഫ് തന്നു, ആ മുസ്ഹഫ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് ഉസ്താദ് എനിക്ക് കാണിച്ചു തന്നാണ് ഈ ആയത്ത്, ഖുർആനുണ്ട് പക്ഷെ ശ്രദ്ധയിൽ വന്നോളൊന്നില്ലല്ലോ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണേ, അവര് ചോദിക്കുകയാണേ, ദൈവങ്ങളൊക്കെ കൂട്ടി ഒറ്റ ദൈവേ ഉള്ളൂ എന്നാണോ? മറ്റു ദൈവങ്ങളൊക്കെ വിട്ടിട്ട് മുഹമ്മദ് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇതാണ് ഇവിടെയാണ് നമ്മൾ തൗഹീദ് പഠിക്കേണ്ടത്. സർവ അമ്പിയാക്കളും പഠിപ്പിച്ചത് തൗഹീദാണ്. നേരത്തെ പറഞ്ഞില്ലേ ഉസ്താദ് 124,000 തൗഹീദ് ഇല്ലാന്ന്, ഒറ്റ തൗഹീദേ ഉള്ളൂ. ആ തൗഹീദ് എന്താണ്? അത് ഖുർആൻ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ മുസ്ലിങ്ങൾക്കും വഹി അറിയിച്ചത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ അനാ നല്ല പറയാ, ഞാനല്ലാതെ ഇലാഹില്ല എന്നതാണ്. ഫഅബ്ദൂൻ, അതുകൊണ്ട് ആരാധന കർഹൻ ഞാനേ ഉള്ളൂ, അതിനാൽ ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കുക, വേറെ ആർക്കും ഇവിടെ ആരാധനയ്ക്ക് അർഹതയില്ല. ഇവിടെ ആർക്കും ആദരവിന് അർഹതയില്ല എന്നല്ല കേട്ടോ അല്ല പറഞ്ഞ്, ആരാധനക്ക് അർഹതയില്ല. ആദരവോ? ആദരവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കണം. അത് സഹാബത്ത് എത്രത്തോളം ആദരിച്ചു, നബിതങ്ങൾ ഉദു എടുക്കുമ്പോൾ ഒറ്റ വീഴുന്ന വെള്ളം പോലും നിലത്ത് വീഴാതെ അത് കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് ഫയതമസ്സഹൂന ബിഹി എന്നല്ലേ ബുഖാരിയിലുള്ള ആ വെള്ളം ശരീരത്തിൽ തൊട്ട് പുരട്ടി എന്നല്ലേ അവള്. അങ്ങനെ പുരട്ടാൻ കിട്ടിയില്ലെങ്കിൽ യഖുദു മിൻ ബദലി അഖീഹി, കിട്ടിയവന്റെ കയ്യിൽ നിന്നെങ്കിലും തൊട്ട് പുരട്ടി എന്നല്ലേ സഹീഹ് ബുഖാരിയിലുള്ള ഇമാം ബുഖാരിയും സിർക്ക് പ്രചരിപ്പിച്ചത്. ഇനിയോ? ഇനിയും ധാരാളം ഉണ്ട്. ഞാനൊരു ഒരു സാമ്പിള് മാത്രം പറഞ്ഞതാണ്, ബഹുമാനത്തിന്റെ ഒരു സാമ്പിള് പറഞ്ഞതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു അവർ. ആ ആദരവ് എത്രത്തോളം വന്നു? നബി സല്ലല്ലാഹു നിങ്ങളുടെ അടുക്കൽ വരികയാണ് ഒരാൾ, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ് ഒരാള്, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല. ആ കണ്ണിന് കാഴ്ച കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ വരവ്. അങ്ങനെ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. അമ്പിയാക്കളോട് ആവലാതി ബോധിപ്പിച്ചുകൂടാ എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആവലാതി ബോധിപ്പിച്ചതും ബോധിപ്പിച്ചപ്പോൾ അവരെ പ്രശ്നം അത് പരിഹരിച്ചു കൊടുത്തതും അല്ലേ ഖുർആനിലുള്ളത്? അല്ല പറയാണ്, മൂസാ നബിക്ക് നമ്മൾ വഹി കൊടുത്തു, മൂസാ നബിയുടെ ആൾക്കാർ മൂസാ നബിയുടെ വെള്ളത്തിന് തേടിയപ്പോൾ എന്താ കൊടുത്തത്? ഏയ്, അവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ്
അതെ, അവര് തീർന്ന പള്ളിയൊക്കെ അമ്പലാണെന്ന് പറഞ്ഞാളാന്ന പറഞ്ഞത് മൂസാ നബിയോട്. മൂസാ നബിയുടെ ആളുകൾ മൂസാ നബിയുടെ വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ വഹി കൊടുത്തു മൂസാ നബിക്ക് എന്ത് അനുദിപ്പി അസാക്കൽ ഹജറ, നിങ്ങളെ വടി കൊണ്ട് കല്ലിന് ഒരടി കൊടുക്കുക. കല്ലിനടി കൊടുത്താൽ വെള്ളം വരുമോ? ഇല്ല. അത് അസാധാരണ മാർഗ്ഗമാണ്, അഭൗതികമാണ്. അപ്പോൾ പന്ത്രണ്ട് തോടുകൾ പൊട്ടി ഒലിക്കുന്നു ആ പാറയിൽ നിന്ന്, കല്ലിൽ നിന്ന്. അപ്പൊ മൂസാ നബിയോട് തേടുന്നു അവിടുത്തെ അനുയായികൾ. അള്ളാഹു തആല മൈജത്ത് മുഖേന വെള്ളം കൊടുക്കാൻ പറയുന്നു, മൈജത്ത് മുഖേന വെള്ളം കിട്ടുന്നു. ഇത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്തത്. വെള്ളമില്ലാത്ത സമയത്ത് ഇസ്തക്കാ ഇലൈഹി നാസ് മിനൽ അദ്സി, ദാഹത്തിന്റെ കാഠിന്യത്താൽ നബി തങ്ങളോട് അവര് വേവലാതിപ്പെട്ടു. അങ്ങനെ വേവലാതിപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരല്പം വെള്ളമെടുത്ത് അതിൽ കൈവച്ച് അങ്ങനെ വെള്ളം കയ്യിന്റെ വിരലിലൂടെ വൈദ്യുതത്തായി എംബ്രൽമാ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ് കയ്യിന്റെ വിരലിലൂടെ. വലിയ അത്ഭുതമാണ്. കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിക്കാന സ്വാഭാവികമാണ്. ഇത് കയ്യിന്റെ വിരലിൽ നിന്ന് ശരീരത്തുനിന്ന് വെള്ളം പൊട്ടി ഒലിക്കാന ഏത് വെള്ളം? പൊതുവെടുക്കാം, കുളിക്കാം, എല്ലാം ചെയ്യാം. അങ്ങനെയുള്ള അതാണ് ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളം, ആ കയ്യിൽ നിന്ന് പൊട്ടി ഒലിച്ച വെള്ളമാണ് എന്നല്ലേ ഇമാം സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതാണല്ലോ ഇപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സമൂഹ സൈന്യത്തെ സഹായിച്ച നബിയെ എന്ന് വിളിച്ചു തേടുന്ന പദ്യം ഇപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാമല്ലോ ആ ചുമരിന്റെ മേലെ. അത് ബുഖാരിയിലെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അപ്പൊ അമ്പിയാക്കളോട് സഹായം ചോദിച്ചുകൂടാ എന്ന ഒരാശയം അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? പിന്നെ അബൂജഹലിന്റെ കുഴപ്പമില്ലായിരുന്നു, അബൂജഹലിന്റെ കുഴപ്പമില്ല, അല്ലാഹുവല്ലാന്ന് വിശ്വസിച്ചില്ല, അല്ലാഹല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്നത് അംഗീകരിച്ചില്ല. അത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കാണ് അബൂജഹൽ അബൂജഹലാദികളോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, അഫ ഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അബൂജഹൽ അബൂജഹലാണല്ലോ, അവനോട് ചോദിക്കണേടോ ജാഹിലിങ്ങളെ, നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്നാണോ? തങ്ങൾക്കും മുൻഗാമികളായ മുഴുവൻ മുസ്ലിങ്ങൾക്കും കൊടുത്ത ആശയം എന്താണ്? അല്ലാഹുവിൽ പങ്കുചേർത്താൽ അല്ലാഹുവിന് മാത്രമുള്ളതാണ് ആരാധന കർഹനാവുക എന്നത്, അതിൽ വേറെ ഒരാൾക്കും കൂടി അർഹത ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവിടെ അല്ലാഹ് പറയാണ് അമല് പൊളിഞ്ഞു പോകും. അതെന്തിനാ പറഞ്ഞത്? നബി സല്ലല്ലാഹു നിങ്ങൾ അങ്ങനെ ചെയ്യൂല എന്ന് ഉറപ്പാണ്. അത് കേട്ട് മറ്റുള്ളവർ പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഓ നബിയെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, നന്ദിയുള്ളവരിൽ ഉൾപ്പെട്ടുകൊള്ളുക. അപ്പൊ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, കാരണം ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇതാണ് തൗഹീദ് എന്ന് പറയും. അത് തന്നെയാണ് വേറൊരു സ്ഥലത്ത് ഖുർആൻ അല്ലാഹു പറയാൻ മുഴുവൻ സ്ഥലങ്ങളും അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അബ്ദായ അബ്ദുള്ള റസൂലുള്ളാഹി എന്ന പേരാണ്, അബ്ദുള്ള അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതേ കാതുയക്കൂനൂന അലൈഹി ലിബദ, നിസ്കാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാന്ന് സാധാരണ പറയും, കാനുയക്കൂനൂന അലൈഹി ലിബദ, അവരവിടെ തിങ്ങിക്കൂടി റസൂലുള്ളാഹിന്റെ ഖുർആൻ കേൾക്കുകയാണ് ജിന്നുകളെ. ഖുൽ പറയൂ നബിയെ, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പടച്ചവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, അവനോട് ഞാൻ ആരെയും പങ്കുചേർക്കൂല. ഇനിയും പറഞ്ഞോളൂ നബിയെ, ഖുൽ നബിയെ തങ്ങൾ പറയൂ, ലാ അംലികു ഞാൻ ഒരു ഗുണവും ഒരു തിന്മയും നിങ്ങൾക്ക് ഞാൻ ഉടമയാക്കുന്നില്ല. എന്റെ ഉടമ അല്ലാഹുവാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അടിമയായി എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ല. ആ അടിമയായി എനിക്ക് എന്റെ ഉടമസ്ഥൻ തരുന്നതല്ലാതെ ഇല്ല. നിങ്ങളെ ഭയപ്പെട്ടിട്ട് അല്ലല്ലാത്തവനെ ആരാധിക്കാൻ ഞാൻ തുനിഞ്ഞാൽ, പഠിച്ചവനെതിരായി ഞാൻ ചെയ്താൽ എന്നെ അല്ലാഹു നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല, ഒരാളെയും രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല.
ഇങ്ങനെ കൃത്യമായി പറയാണ്, ഇബാദത്ത് ആരാധന അല്ലാഹുവിനെ മാത്രം. ഇതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതാണ് അശ്ഹദു, ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ഈ ആരാധനക്ക് അർഹത ഉണ്ടാവുക എന്നത് എന്തുകൊണ്ടാണ് ആരാധനക്ക് അർഹത ഉണ്ടാവുക? അത് വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ും അവൻ നിങ്ങളുടെ റബ്ബായ അല്ലാഹു ജല്ല ജലാലും, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഖാലിഖു കുല്ലി ശൈഇ, സർവ വസ്തുവിന്റെയും പടച്ചവനാണ് അവൻ. പടച്ചവൻ ഒന്നേ ഉള്ളൂ, അതെ, ഖാലിഖു കുല്ലി ശൈഇ. എന്നിട്ട് അല്ല പറയാണ് ഫഅബ്ദു ഫഅബ്ദു മുതഅല്ലിമീകരം ഫ, അവിടെ ഒരു ഫ വന്നാൽ അർത്ഥം എന്താ? അതിനാൽ അല്ലാ മാത്രമേ പടച്ചവനുള്ളൂ, അതിനാൽ ഉബ്ദു നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. എല്ലാ വിഷയത്തിലും ഏൽപ്പിക്കപ്പെടാൻ പറ്റുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ ഇമാം റാസി വിശദീകരിച്ചത് കാണാം, يدل على ترتيب الامر بالعباده على كونه تعالى خالقا لكل الاشياء بفاء التعقيب وترتيب الحكم وترتيب الحكم على الوصف بحرف الفاء مشعر بالسببيه فهذا يقتضي ان يكون كونه تعالى خالقا للاشياء هو الموجب لكونه معبودا على الاطلاق والاله هو المستحق للعبوديه. അപ്പോ അല്ലാഹു എന്തുകൊണ്ട് ആരാധനക്കർഹനായി? അവൻ പടച്ചവനായതുകൊണ്ട് ആയി, അവനല്ലാതെ പടച്ചവൻ ഇല്ല. ഇതാണ് ഖുർആൻ സമർത്ഥിക്കുന്നത്. അവിടെ പടച്ചവൻ വേറെ ഉണ്ടോന്ന് വെച്ചാല് അവര് പറയില്ല, അല്ല എന്നെ പടച്ചവൻ. എന്നിട്ടോ അർഹത വേറെ കിട്ടും എന്ന് പറയും, എന്ന് തോന്നിയാ സാധനത്, ഇബാദത്തിന് അർഹത വേറെ കിട്ടും എന്ന് പറയാ, അതേസമയത്ത് പടച്ചവൻ അല്ലേ ഉള്ളൂ എന്ന് പറയാ. അതിനെ സംബന്ധിച്ചാണ് നാം റാസി പറഞ്ഞത്, തനാഖുദു കലാമിഹിം വതഹാഫതു അഫ്കാരിഹിം, അത് അവരുടെ വാചകങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമാണ്. ആ മുശ്രിക്കുകൾ പറഞ്ഞു. ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധനക്കർഹൻ ഉണ്ടെന്ന് വിശ്വസിച്ചു അവർ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ കൂറുകാരാണെന്നും ആരാധനക്കർഹരാണെന്നും വിശ്വസിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെയും മറ്റും വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനെ ഖുർആൻ ശക്തമായി എതിർത്തു. അതേസമയത്ത് നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ ആരെയും ആരാധിക്കൂല, ആദരിക്കും, കഅബ ശരീഫിനെ ആദരിക്കും, കഅബ ഇങ്ങനെ ചുറ്റുന്നു, കഅബയെ ആദരിക്കലാണ്, പക്ഷേ അല്ലാഹുവിനെ ആരാധിക്കലാണ്. അതെ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നു, അത് ഹജറുൽ അസ്വദിനെ ആദരിക്കലാണ്, പക്ഷേ അത് ആരാധിക്കൽ അല്ല. കാരണം നമ്മുടെ വിശ്വാസം എന്താണ്? ആരാധനക്ക് അർഹത ഇതിനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ അതെങ്ങനെ ഇന്നമെല്ലാവരും നീയാത്തതല്ലേ? നമ്മളെ വിശ്വാസവും തീരുമാനവും എന്താണ്? ഇതൊന്നും ആരാധനക്ക് അർഹതയുള്ളതല്ല എന്നാണ്. അപ്പൊ ഒരു സൃഷ്ടിയെയും ആരാധിക്കാൻ ഒരു മുസ്ലിമും ഒരിക്കലും തയ്യാറല്ല. നമ്മൾക്ക് സുന്നത്ത് ജമാഅത്തിലുള്ള ആളുകൾക്ക് അഖീദ പഠിപ്പിക്കുകയാണ് മുജാഹിദിന്റെ മൗലവിമാര്. സങ്കടം തോന്നുകയാണ്, സങ്കടം തോന്നിയത് ഇത്രയും അറിവ് കുറഞ്ഞു പോയോ എന്ന് സങ്കടം തോന്നുകയാണ്. ഖവാഇദുൽ അഖാഇദ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ അഖീദ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, തബീറു കദ്ബിൽ മുഫ്തരി എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അസാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹിയയുടെ തുടക്കത്തിലുണ്ട്, പറയുന്നുണ്ട്, ആ ഖവാഇദുൽ അഖാഇദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വായിച്ചു കേട്ടപ്പോ ഇമാം ഗസ്സാലി അതിനെ അന്വേഷിക്കുകയും ഇമാം ഗസ്സാലിയെ കൊണ്ടുവന്ന് ആശീർവദിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത്രയും അംഗീകാരമുണ്ടെന്ന് ലോകത്തുള്ള വലിയ ഹദീസ് പണ്ഡിതന്മാര് പറഞ്ഞ ഖവാഇദുൽ അഖാഇദ്, അതിൽ അല്ലാഹ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന നോക്കൂ നിങ്ങൾ. ഈ മുജാഹിദീങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച സാധാരണക്കാർ പറഞ്ഞു പഠിപ്പിച്ചെന്നറിയോ, ഇവർ അല്ലല്ലാത്തവരോടെ പ്രാർത്ഥിക്കൂ, അള്ളഹാനോട് പ്രാർത്ഥിക്കൂല. ഇവരുടെ മൗലവി കുറേ ആയത്തോതാണ്, അള്ളഹാനോട് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ, അള്ളഹാനോട് മുസാ നബി പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, നൂഹ് നബി പ്രാർത്ഥിച്ചു, ഞങ്ങളാരോ പറഞ്ഞിനോ അള്ളഹാനോട് പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾ അള്ളാഹുമ്മന്ന് പറഞ്ഞിട്ട് ആമീൻ പറയാതെ ഇറങ്ങിപ്പോകുന്നവരല്ലേ മുജാഹിദുകൾ? അള്ളഹാനോട് ആമീൻ പറയാതെ ഇറങ്ങിപ്പോകുന്ന മുജാഹിദ് അല്ലാതെ വേറെ ആരാ? എന്നിട്ടാണോ ഞങ്ങൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയും? സുഹൃത്തുക്കളെ, നമ്മൾ അള്ളഹാനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കല്, പക്ഷെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ പല സംഗതികളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഇതുപോലെ ഖിബ്ലക്ക് തിരിഞ്ഞിക്കുക, കൈ ഉയർത്തുക, ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മാർഗങ്ങളാണ്, നിമിത്തങ്ങളാണ്. അതുപോലെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള നിമിത്തമാണ് തവസ്സുൽ എന്ന് പറയുന്നത്. തവസ്സുൽ എന്നാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതി മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക. ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം, മൂന്ന് സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഒരു ടീം ദുആ ചെയ്തപ്പോ ആ ഗുഹയുടെ മേൽ മുൻഭാഗത്തുള്ള കല്ല് നീങ്ങിയെന്ന് കാണാം. പക്ഷെ അവനവൻ ചെയ്ത സൽക്കർമ്മം കബൂൽ ചെയ്തോ ഇല്ലേന്ന് ഒരിക്കലും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അതിനേക്കാളൊക്കെ അള്ളാഹ് കബൂൽ ചെയ്തു എന്ന് ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് കബൂൽ ചെയ്തു എന്ന് ഉറപ്പല്ലേ? ആ റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിക്കുമ്പോൾ സ്വന്തം അമല് മുൻനിർത്തി ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തിയില്ലേ? അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് കണ്ണിന് കാഴ്ച വേണം എന്ന വിഷയത്തിൽ അവലാരി ബോധിപ്പിച്ചപ്പോൾ നന്നായി ഒതുവെടുത്ത് രണ്ടർക്കേത് നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടരക്കയത്ത് നിസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ അല്ലാഹുവിനോട് ദുആക്കാൻ പറഞ്ഞു. ഇങ്ങനെ തവസ്സുലും ഇസ്തിഗാസയുമുള്ള ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയ്ക നബിയ്യ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലി അല്ലെങ്കിൽ ഔ ലിതഖ്ദാനി രണ്ടു തരക്കുണ്ട്. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യ, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളനാക്കി ഞാൻ മുന്നിടുന്നു. എന്നിട്ട് വീണ്ടും റസൂൽ സ്ഥാനത്തിനെ വിളിക്കുകയാണ് ഇസ്തിഗാസ. യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ, ഏതുപോലെ ഖുത്ബിയ്യത്തിലും നമ്മൾ നേരത്തെ ആദ്യത്തെ ദുആയോ അവസാനത്തെ ദുആയോ ഒക്കെ പറഞ്ഞല്ലോ, അതിലിടക്കുണ്ട് യാ ഗൗസ് മുഹീദ് എന്നൊരു വിളിയുണ്ട്. അത് ഇവിടുന്ന് വന്നതാ, യാ മുഹമ്മദ് നബി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, എന്റെ പേര് വിളിച്ചോളൂ. യാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഓ നബിയെ ഞാൻ തങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ലിത്തഖ്ദിയലി, തങ്ങളത് വീട്ടിൽ തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ലിത്തുഖ്ദാലി, എനിക്കത് വീട്ടിൽ കിട്ടാനാണ്, രണ്ടും ഒന്നെന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇടപെടണം എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി വാചകം നോക്ക് നിങ്ങൾ, അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യ, എനിക്ക് റക്കമെന്ന് ഞാൻ റസൂലുള്ളാഹിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ അല്ലാ, റസൂലുള്ളാഹ റക്കമെന്ന് ചെയ്യുമ്പോ നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. തുടക്കവും അള്ളഹാനോട് അവസാനം അള്ളഹാനോട് ഇടക്ക് റസൂലുള്ളാഹിനെ വിളിക്കുന്നു, റക്കമെന്നിന് ആവശ്യപ്പെടുന്നു, റസൂലുള്ളാഹിനെ ഇടയാളനാക്കി പഠിച്ചവനോട് പറയുന്നു. ഇത് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? പഠിപ്പിച്ചു കൊടുത്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നും എന്നും ഇമാം തബറാനിയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം. അത് തിരുമതി അഹമ്മദ് റളിയല്ലാഹു ഒരുപാട് മുഹദ്ദിസികൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹീഹാണെന്നില്ല, യാതൊരു തർക്കവും ഇല്ലാത്ത ഹദീസാണ്. അതേ കാര്യം തന്നെ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വഫാത്തിന് ശേഷവും ഇതുപോലെ ആ സംഭവം എടുത്തു ധരിച്ചുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സഹാബികൾ പറഞ്ഞു കൊടുത്തതായി ഇമാം തബറാനിയുടെ റിപ്പോർട്ടിൽ കാണാം. അത് തന്നെയല്ലേ കുതുബിയത്തിനുള്ളത്? അള്ളഹാനോട് വിചാരിക്കുന്നു, അതിലിടക്ക് മുഹീദീൻ സുഹൃദാനെ വിളിക്കുന്നു, മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അതെങ്ങനെ ശിർക്കാകരുത്? ഇങ്ങനെയാണ് റസൂലുള്ളാഹ് പഠിപ്പിച്ചതും ശിർക്കാകണ്ടേ? നബി തങ്ങൾ പഠിപ്പിച്ചതും ശിർക്കാകണ്ടേ? എന്നെ നിങ്ങൾ നോക്കൂ, ഞാൻ നിന്റെ സംസാരിക്കുന്നില്ലേ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിന്റെ ഇമാമികളിൽ ഒരാൾ. രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ കാറിൽ പോകുമ്പോ ഒരാൾ വിളിച്ച്, ഹലോ പേരോട് അത്ര കാഫിയല്ലേ? അതെ. പടന്നേന്നാ വിളിക്കുന്നത്? ആയിക്കോട്ടെ, എന്താ പ്രശ്നം? അപ്പൊ അയാൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടുക, അതിന് ഖുർആനിൽ വല്ല തെളിവും ഉണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഞാൻ നാടാപുരത്ത് ഗണ്ണർപ്രസംഗം നടത്തിയപ്പോ ഇസ്തിഗാസയും ഇമാമുകളും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു സീഡി ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബ് കിട്ടും, അതൊന്ന് വാങ്ങി കേട്ടോളൂ എന്ന് പറഞ്ഞു. അതൊന്ന് ശരിക്ക് കേട്ടിട്ട് വിളിക്കുമെന്ന് പറയാം. പിന്നെ അവിടെ വിളിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിനും ഇതായത് കൊടുക്കട്ടെ. അത് ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കും, സംശയം ചോദിച്ചായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കും, നല്ല നല്ല ആൾക്കാർ പറ്റി വിചാരിക്കാൻ പാടുള്ളൂ. ഏതായിരുന്നാലും ശരി, വാസ്തവത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയിലെ എത്രയോ ഹദീസുകൾ മാലിക് ഇമാമിൽ നിന്നുള്ളതാണ്. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ സമീപത്ത് നിൽക്കുമ്പോ ഗവർണറായ അബൂ ജഅ്ഫറിൽ മൻസൂർ വന്നിട്ട് ഞാൻ റസൂലുള്ളാഹിനെ പോലെ തിരിയണോ, ഖിബ്ലക്ക് തിരിയണോ എന്ന് ചോദിച്ചപ്പോ മാനവറുകൾ പറഞ്ഞ മറുപടി എന്താണ്? ബലിസ്തഖ്ബിൽഹു വസ്തശ്വീബിഹി, നബി തങ്ങളിലേക്ക് മുന്നിട്ട് നിന്നോ, വസ്തശ്വീബിഹി, നബി തങ്ങളോട് റെക്കമെന്റ് തേടിക്കോ. അതിനെന്താ തെളിവ്? മാലിക് ഇമാം വെറുതെ പറയല്ല, പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് എന്നിട്ട് അവർ അല്ലാഹുവിനോട് വർക്കലിനെ ചോദിക്കുകയും അതേ സമയത്ത് അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ആ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞ തഫ്സീറാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ടി നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും ആയാൽ ലബജദുല്ലാഹു തവ്വാബുർ റഹീമ, അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കും. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാം ആ പറഞ്ഞത് ഖുർആനെ, കാരണം ഖുർആൻ എന്റെ വകയിൽ ഞാൻ വ്യാഖ്യാനിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ തഫ്സീർ സഹിതം പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, അതിനാൽ തങ്ങൾ ഇടപെടണം, തങ്ങളോട് ഞാൻ അവലാലിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു, നബി തങ്ങളോട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ നബി തങ്ങളോട് അവർ ചോദിക്കണം. അങ്ങനെ ചെയ്താൽ അവരെ തൗബ അല്ലാഹ് സ്വീകരിക്കും, റഹിമഹും അവർക്ക് അല്ലാഹ് റഹ്മത്ത് ചെയ്യും, വഗഫറ ലഹും അല്ലാഹ് പുറത്തു കൊടുക്കും. വലിഹാദാ ഖാല ലബജദുല്ലാഹ തവ്വാബ റഹീമ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഖുർആൻ പഠിപ്പിച്ച ഈ ആശയം മഹാനായ മാലിക് ഇമാം നാല് മദ്ഹബിന്റെ ഇമാം ഇവൾപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുക്കുകയാണ് ഗവർണർക്ക്. ഇമാമിങ്ങളൊക്കെ ഖുർആൻ നോക്കിയിട്ട് അവർക്ക് മനസ്സിലായത് റസൂലുള്ളാഹിനെ വിളിക്കണം പറയണമെന്ന. അതുകൊണ്ടാണ് മക്കയിൽ ഇപ്പോഴും യാ ഖൈറമന്ദു ഫിനത്ത് എന്ന ആ പദ്യം സ്വർണ്ണലിപി കൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്ന പദ്യം രേഖപ്പെടുത്തി അവിടെ തൂണിന്റെ മേലെ തന്നെ രേഖപ്പെടുത്തിയത്. അത് ആ സംഭവം ഇമാം നവവി ഹിജ്റ 626 വഫാത്തായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തനായ ഇമാം നവവി ലോകപ്രശസ്തമായ സറഹുൽ മുഹദ്ദബിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ആ പദ്യം നേരത്തെ ചൊല്ലി അള്ളാഹുന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞ ആ മഹാന്റെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു കസീറും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഹംബലി മദ്ഹബുകാരനായ ഇബ്നു ഖുദാമ മുഗ്നി, അദ്ദേഹം ഹിജ്റ 660 വഫാത്തായ ആളാണ്, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ കിതാബ് കശാഫിൽ ഖന്നാ ഹംബലി മദ്ഹബിന്റെ കിതാബിൽ 551 വഫാത്തായ ആൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഇമാമിങ്ങളും ഖുർആനും ഹദീസും പഠിച്ച സർവ ഇമാമിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു തേടണം എന്ന് രേഖപ്പെടുത്തി. എന്നാൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി സംസാരിച്ച വലിയൊരു മഹാനാണ് ഇബ്നുൽ ഹാജ്ജ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നുൽ ഹാജ്ജ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹൽ ഹിജ്റ 727 മഹാനവർ വഫാത്താകുന്നത്. മഹാനവറുകൾ എന്താണ് എഴുതി രേഖപ്പെടുത്തിയത്? അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. എന്താണ് എഴുതി വെച്ചത്? അമ്പിയാക്കളുടെ സമീപത്ത് ചെന്നാൽ എങ്ങനെ സിയാറ ചെയ്യണം എന്നത് വിശദീകരിച്ചുകൊണ്ട് എഴുതാണ്. തുമ്മയതവസ്സലു ഇലല്ലാഹി തആല ബിഹിം, ഓ ഇടയാളം വേണ്ട എന്ന് ഏതോ ഒരു അറിവില്ലാത്ത മനുഷ്യൻ പറഞ്ഞിട്ട് ആ വകയിൽ വലിയ ആശംസ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലങ്ങളാണ് പള്ളികളൊക്കെ എന്ന് പറഞ്ഞ മൗലവി രണ്ടാളും ഒരുപോലെ ആയിപ്പോയല്ലോന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. എന്നാൽ നിങ്ങൾ നോക്ക്, ഇമാമിങ്ങൾ എഴുതി വെക്കണേ സുമ്മ യതവസ്സലു ഇലല്ലാഹി തആല ബിഹിം ഫീ ഖളാഇ ആലിബിഹി വമഗ്ഫിറതി ദുനൂബിഹി വയസ്തഗീസു ബിഹിം വയതുൽബു ഹവാഇജഹു മിൻഹും വയജസിമു ബിൽ ഇജാബതി ബിബറകതിഹിം വയത്വാ വയുഖബ്ബി ഹുസ്ന ദന്നിഹി ഫീ ദാലിക ഫഇന്നഹും ബാബുല്ലാഹിൽ മഫ്തൂഹ് വദറത സുന്നതുഹു സുബ്ഹാനഹു തആല ഫീ ഖളാഇൽ ഹവാഇജി അലാ ഐദിഹിം വബിസബബിഹിം. അമ്പിയാക്കൾ മുഖേന പ്രശ്നങ്ങൾ പരിഹരിക്കുക, അമ്പിയാക്കൾ മുഖേന ഹാജത്ത് വീടുക, അത് റസൂൽ അല്ലാഹു തആലയുടെ ഒരു പതിവാണ്. അങ്ങനെ വീട്ടിൽ കൊടുക്കാതുള്ളത് അതുകൊണ്ട് അവരോട് ഇസ്തിഗാസ ചെയ്യുകയും അവരെ തവസ്സുലാക്കുകയും ചെയ്യണം അമ്പിയാക്കളെ കബറിങ്കിൽ ചെന്നാൽ. അതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ലാ യറുദ്ദൂന മൻ സഅലഹും വൽ കിറാമു ലാ യറുദ്ദൂന മൻ സഅലഹും. അമ്പിയാക്കൾ വലിയ മഹാന്മാരാണ്, വലിയ കറമുള്ളവരാണ്, ഔദാര്യമുള്ളവരാണ്, ബഹുമാനികളാണ്. അവരൊരിക്കലും അവരോട് ചോദിച്ചവരെ വെറുതെ മടക്കൂല. വലാ മൻ തവസ്സല ബിഹിം, അവരെ കൊണ്ട് ഇടയാളനാക്കി ചോദിച്ചവരെയും വെറുതെ മടക്കൂല. വലാ മൻ ഖസദഹും, അമ്പിയാക്കളെ കരുതിയവരെ വെറുതെ മടക്കൂല. വലാ മൻ ലജഅ ഇലൈഹിം, അവരിലേക്ക് അഭയമായവരെയും മടക്കിയേക്കൂല.
ഇത് അമ്പിയ മുർസലീങ്ങളെ സിയാറത്തിനെ പറ്റി പറഞ്ഞോ, അല്ലാതെ നമ്മുടെ ചുമല് കൈ വെച്ച് ഇങ്ങനെ നടന്നൊരു മൊയ്ലാർ മരിക്കുമ്പോഴേക്ക് അയാൾ കൊണ്ടുപോയി കടത്തിയിട്ട് പിന്നെ അയാളോട് ഇസ്തിഗാസ ചെയ്യലല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ അമ്പിയാക്കളോട് ഇസ്തിഗാസ ചെയ്തതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനിയോ ഇനി രണ്ടാമത് അമ്മാ സിയാറത്തു സയ്യിദിൽ ഔലീൻ, അമ്മാ സിയാറത്തു സയ്യിദിൽ ഔലീൻ വൽ ആഖിരീൻ, ഏറ്റവും വലിയ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളാകുമ്പോഴോ തകുല്ലുമാ ദുക്ര യസീദു അലൈഹി അഫാഹു അനിബിൽ ഇൻസാരി വദുല്ലി വൽ മസ്കന ലിഅന്നഹു സാഫിഉൽ മുസഫഹു അല്ലദീ ലാ തുറദ്ദു ശഫാഅതുഹു, റക്കമൻഡി മടക്കപ്പെടാത്ത തള്ളപ്പെടാത്ത ഏറ്റവും വലിയ ശുപാർശക്കാരനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വലാ യഖൈബു മൻ ഖസദഹു വലാ യഖൈബു മൻ ഖസദഹു വലാ മനസല ബിസാഹതി വലാ മൻ ഇസ്തആന അവ ഇസ്തഗാസ ബിഹി ഇദ് അന്നഹു അലൈഹി സ്വലാത്തു വസലാം ഖുതുബു ദായിറത്തുൽ കമാലി അറൂസുൽ മംലക, അതേ എല്ലാറ്റിന്റെയും ഖുതുബാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാ قال علماء ابن رحمة الله عليهم എന്ന് പറഞ്ഞിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാൻ ഫമൻ തവസ്സല ബിഹി, അവന്റെ റസൂലുള്ളാഹിനെ വല്ലവനും തവസ്സുലാക്കിയാൽ അവിസ്തഗാസ ബിഹി, അല്ലെങ്കിൽ നബിതങ്ങളോട് സഹായം തേടിയാൽ ഔ തലബ ഹവായിജഹു മിൻഹു, അല്ലെങ്കിൽ നബിതങ്ങളിൽ ആവശ്യം തേടിയാൽ വലാ യുറദ്ദു വലാ യഖീബു ലിമാ ശഹിദത് ബിഹിൽ മുആയനതു വല്ലാഹാറു വയഹ്താജു ഇലൽ ബിൽകുല്ലി ഫീ സിയാറത്തിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ തേടിയവൻ അള്ളാഹുവിന്റെ റസൂലിനെ തവസ്സുലാക്കിയവൻ, അവൻ വെറുതെ ആയി പോവില്ല എന്നുള്ളത് അനുഭവമാണ്, തെളിവുകളാണ്. എന്നിട്ട് പറയാണ് ഇന്ന സായിറ യുസ്കുറു നഫ്സഹു ബിഅന്നഹു വാഖിഫുൻ ബൈന യദൈഹി അലൈഹി സ്വലാത്തു വസ്സലാം കമാ ഹുവ ഫീ ഹയാതിഹി, ജീവിതകാലത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ആദരവോടെ നിന്നോളണം. ഇതില്ലാ ഫർഖ ബൈന മൗതിഹി വഹയാതിഹി, നബിതങ്ങളുടെ മൗത്ത് ഹയാത്ത് എന്നതിനിടയിൽ ഒരു വിവേചനവും ഇല്ല. ഐനി ഫീ മുസാഹദതിഹി ലി ഉമ്മതിഹി, റസൂലുള്ള ഉമ്മത്തിനെ കാണുന്നു. വമഅരിഫത്തി ബി അഹ്വാലിഹിം, ഉമ്മത്തിന്റെ അവസ്ഥ റസൂലുള്ളാഹി അറിയുന്നു. വനിയാതിഹിം, അവരെ മനസ്സിലെ നിയ്യത്ത് അറിയുന്നു. അസായിമുഹും വഖവാതിഹും, അവരുടെ തീരുമാനങ്ങളും അവരുടെ മനസ്സിലുള്ള ചിന്തകളും അറിയുന്നു. വദാലിക ഇൻദഹു ജലിയുൽ ലാ ഖഫാ ഫീഹി, അങ്ങനത്തെ ഒന്നും റസൂലുള്ളാഹിക്ക് തിരിയാത്തതില്ല. എന്നിട്ട് പറയാണ് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ ഇതൊക്കെ അള്ളാഹിന്റെ വിശേഷണങ്ങൾ അല്ലേ എന്ന് ചോദിച്ചാൽ ഫൽ ജവാബു, അവർക്കുള്ള മറുപടി അന്ന കുല്ലമൻ ഇന്ദഖലയിൽ ആഖിറത്തു മിനൽ മുഅ്മിനീന ഫഹും യഅലമു അഹ്വാല അഹ്യായ വാലിമൻ, സാധാരണ മുഅ്മിനീങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ അവർ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥകൾ അറിയും എന്നാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ടത്. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് അവസാനം പറയാം, വലിയമലു ഫസയറല്ലാഹു അമലക്കും റസൂലുഹു മുഅ്മിനൻ എന്ന് ഖുർആനിൽ തന്നെ ഇല്ലേ. എന്നിട്ട് പറയാണ് وقد اخبر الصادق عليه الصلاه والسلام بارض الاعمال عليهم, അതേ ലോകത്തുള്ള ജനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മരിച്ചുപോയ മുഅ്മിനീങ്ങൾ മഹാന്മാർ അറിയുമെന്നത് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം എന്ത് പറയാനാ, അത് കുറേയേറെ വിശദീകരിച്ചിട്ട് അവസാനം പറയണേ ഫത്തവസ്സുലു ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി ചോദിക്കുക എന്നത് ഹുവ മഹല്ലു ഹഖ്ഖി അഅ്മാലിൽ അഹ്മാലിൽ ഔസാരി വഅസ്ഖാലിൽ ദുനൂബ്, ഏത് തെറ്റുകളുടെ ഭാരവും ഇറക്കി വെക്കുന്ന സ്ഥലമാണ് റസൂലുള്ളാഹിന്റെ അടുക്കലുള്ള സ്ഥലം. വൽ ഖതായ ലിഅന്ന ബറകത ശഫാഅതിഹി അലൈഹി സ്വലാത്തു വസ്സലാം വഅദമഹ ഇൻദ റബ്ബിഹി ലാ യതആദമുഹ ദംബ് ഇദ് അന്നഹ അഅദമു മിനൽ ജമീ ഫലിസ്തബ്സിർ മൻ സാറഹു വയൽജഅ ഇലല്ലാഹി തആല ബിശഫാഅതി നബിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും, നബിതങ്ങളുടെ അടുക്കൽ പോയി പറഞ്ഞാൽ അതിന് ഫലം കിട്ടും, അത് എത്ര വലിയ തെറ്റുള്ളവനാണെങ്കിലും. അതാണ് നേരത്തെ ഇബ്നു കസീർ പറഞ്ഞു റസൂൽ തആല അൻ്റെ സാത്തബിന് എന്ന് പറഞ്ഞ് ദോഷികളായ ആളുകൾ റസൂലുള്ളാഹിനോട് പോട്ടെ, എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയട്ടെ, അള്ളാഹിനോടും പറയട്ടെ. എന്നിട്ട് അവസാനം പറയണേ അല്ലാഹുമ്മ ലാ തഹ്റിംനാ മിൻ ശഫാഅതി ബി ഹുർമതിഹി ഇന്നക യാ അമീൻ യാ റബ്ബൽ ആലമീൻ വമനീ തഖദ ഞാൻ ഈ പറഞ്ഞതിനെതിരെ വല്ലവനും വിശ്വസിച്ചാൽ ഫഹുവൽ മഹ്റൂം, അവനാണ് റഹ്മത്ത് തടയപ്പെട്ടവൻ. അലം യസ്മ ഖൗലല്ലാഹി അസ വജല്ല, അവൻ കേൾക്കുന്നില്ലേ അള്ള പറഞ്ഞത് വലവ അന്നഹും യുള്ളലു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹും റസൂലു ലബജദുല്ലാഹ തവാബർ റഹീമാ എന്ന സൂറത്തുൻ നിസായിൽ 64-ാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞില്ലേ ഫമൻ ജാഊ, അതുകൊണ്ട് നബി തങ്ങളെ സമീപത്ത് വല്ലവനും വന്നാൽ വഖഫ ബിബാബിഹി, നബി തങ്ങളുടെ വാതിലിനടുക്കൽ നിന്നാൽ വതബസ്സല ബിഹി, നബി തങ്ങളെ ഇടയാളനാക്കി ചോദിച്ചാൽ വജദല്ലാഹ തവാബർ റഹീമാ, ഖുർആൻ പച്ചയായി പറഞ്ഞ കാര്യമാണ്, അല്ലാഹു തഔബ സ്വീകരിക്കുന്നവനായി
റഹ്മത്തിൽ നിന്ന് അനുമതിക്കാൻ കഴിയും. എന്തുകൊണ്ട് പടച്ച റബ്ബ് മുനസ്സഹുൻ അൻ ഖുൽഫിൽ മീആദ്, അവൻ വാഗ്ദത്തം ലംഘിക്കുന്നവൻ അല്ല. വഖദ് വഅദ സുബ്ഹാനഹു വതആല ബിതൗബത്തി ലിമൻ ജാഅഹു, അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തതാണ്, റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്നു നിന്നാൽ തൗബ സ്വീകരിക്കും. വഖഫ ബിബാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാതിൽക്കൽ വന്നു നിൽക്കണം. വസഅലഹു, നബി നിങ്ങളോട് ചോദിക്കണം. വസ്തഗ്ഫറ റബ്ബു, എന്നിട്ട് അല്ലാഹുവിനോട് പുറക്കലിനെ ചോദിക്കണം. എന്നാൽ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്, അല്ലാഹു തആല വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. ഫഹാദാ ലാ യശക്കു ഫീഹി, ഇതിൽ സംശയിക്കുകയില്ല. വലാ യർതാബ്, ഇതിൽ ശങ്കിക്കുകയില്ല. ഇല്ലാ ജാഹിദുൻ ലിദ്ദീൻ, ദീനിൽ വിശ്വാസമില്ലാത്തവനല്ലാതെ ഇതിൽ ശങ്കിക്കുകയില്ല. മുആനിദുൻ ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവോടും റസൂലിനോടും മത്സരിക്കാൻ വന്നവനല്ലാതെ ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ഒരാളും ഇതിൽ സംശയിക്കുകയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഊദു ബില്ലാഹി മിനൽ ഹിർമാൻ. ഇമാം ഇബ്നുൽ ഹജ്ജർ തന്റെ മദ്ഖൽ നോക്കിയാണ് ഞാൻ വായിച്ചത്. ഹിജ്റ 727 വഫാത്തായ മഹാപണ്ഡിതൻ, എത്രയോ വലിയ വലിയ പണ്ഡിതനാണ് ഇമാം സുയൂത്തി അടക്കം എടുത്തുദ്ധരിക്കാറുള്ള മഹാപണ്ഡിതൻ. അപ്പോ ലോകത്തുള്ള പണ്ഡിതന്മാർ ഇമാമിങ്ങൾ അവര് ഖുർആനും ഹദീസും പഠിച്ചപ്പോൾ അവർക്കെല്ലാം ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നതും നിങ്ങളെ ഇടയാളരാക്കി തന്നിരിക്കുന്നത്. ഇനി ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, എന്താ പറയുന്നത്? വകദാലിക അയ്ദൻ മാ യുർവാ അന്ന റജുലൻ ജാഅ ഇലാ ഖബ്രി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, റിപ്പോർട്ട് വന്നിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ ഖബ്റിങ്കിൽ ഒരാൾ വന്നു. ഫസകാ ഇലൈഹിൽ ജദ്ബ ആമറമാദ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരൾച്ചയെ സംബന്ധിച്ച് അവനാദി ബോധിപ്പിച്ചു. അപ്പൻ എബിനങ്ങൾ ഉമർ മുഖത്താബിന്റെ അടുത്ത് പോകാൻ അതുകൊണ്ട് അള്ളാഹുവിനോട് അതേ ജനങ്ങളെ കൂട്ടി മഴ തേടാൻ ഉമർ റളിയല്ലാഹുവിനോട് ആവശ്യപ്പെടാൻ റസൂലുള്ള നിർദ്ദേശം കൊടുത്തു. ഇതിനെപ്പറ്റി പറയാ, ഫൈൻ ഹാദ ലൈസ മിൻ ഹാദൽ ബാബ്, ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. വസ് അരി ബിൻതൈമിയ പറഞ്ഞു, വമിസ്ലു ഹാദാ യഖൗ കസീറൻ ലിമൻ ഹുവ ദൂന നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഖബറിംഗ പോയി ചോദിച്ചാൽ റസൂലുള്ള ആണോ എന്നില്ല, ചിലപ്പോൾ വലിയ വലിയ മഹാന്മാരിൽ നിന്നെയും പല പലവും കിട്ടും. ഇത്തരം സംഭവം ധാരാളം എനിക്കറിയാം. ഇതുപോലെ ചിലർ റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട വേറെന്തെങ്കിലും മഹാന്മാരോട് ചോദിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം പൂർത്തീകരിച്ചു. ധാരാളം സംഭവിച്ച വിഷയമാണ് അരി ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയാണ്. അപ്പൊ ഈ ഇബ്നു തൈമിയയും എല്ലാം ശിർക്ക് പ്രേരിപ്പിച്ച ശിർക്ക് പ്രചരിപ്പിച്ച ആളാണെന്നാണോ, അവരൊക്കെ അബൂജഹലാണെന്നാണോ, നമ്മളെ ഈ പള്ളിയൊക്കെ അമ്പലാണ് എന്ന് പറഞ്ഞ മൗലവിയും അത് കേട്ട് വിശ്വസിച്ചിട്ട് ഇമാമികളും ശേഖമാരും വേണ്ട ഇടയാളം വേണ്ട എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരും മറ്റുണ്ടെങ്കിൽ അവരും ഒക്കെ ഈ ഇബ്നു തൈമിയയും ശിരിക്കാണെന്നാണോ പറയുന്നത്? പിന്നെ പിന്നെ ഇബ്നു അബ്ദുൽ വഹാബിന് രക്ഷ ഉണ്ടോ? ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തമന്നിൽ മൗത്ത് എന്ന ഗ്രന്ഥമുണ്ട്. അയാള് പറയുന്നുണ്ട്, ഒരാൾ മരിക്കാൻ നോക്കുമ്പോ എന്ത് ചെയ്തു, ഭാര്യനെ സ്വപ്നത്തെ കണ്ടു, ഭാര്യന്റെ കഫം തുണി ഒന്നും ശരിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, മരിക്കാൻ പോകുന്ന ഒരാളുണ്ടായിരുന്നു, അത് മരിക്കാൻ നോക്കുമ്പോ അയാൾ എടുത്ത് കൊണ്ടുപോയി ഒരു കഫം തുണി കൊണ്ട് കൊടുത്തു. അങ്ങനെ പിന്നീട് അത് ഭാര്യക്ക് എത്തിച്ചു കൊടുത്തു. ആരി മരിച്ചു പോകുന്ന ആളെ കഫം തുണിയുടെ ഉള്ളില് ഭാര്യക്ക് കഫം തുണി കൊടുത്തയച്ചു. അങ്ങനെ കൊടുത്തയച്ചപ്പോ ഞാൻ വെറുതെ പറയില്ല, ഇതിൽ കാണാം. അന്നറജുലൻ തൂഫിയത് ഇംറാത്തുഹു ഫറാ നിസാഉഫിൽ മനാമി വലം യറ ഇംറാത്തുഹു മഅഹുന്ന, കുറച്ച് പെണ്ണുങ്ങന്മാരെ സ്വപ്നത്തിൽ കണ്ടു, മരിച്ചുപോയ പെണ്ണുങ്ങന്മാരെ. ഫസഅലഹുന്ന അൻഹ, അങ്ങനെ ആ പെണ്ണുങ്ങളെ പോയിട്ട് ചോദിച്ച്, എന്താ എന്റെ ഭാര്യ എന്താ കാണാത്തത്? അപ്പൊ അവർ പറഞ്ഞു, ഇന്നക്കും കസത്തും ഫീ കഫനിയ, നിങ്ങൾ മര്യാദയ്ക്ക് കഫൻ തുണി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാവും അവരിൽ പങ്കെടുക്കാഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഇയാള് റസൂലുള്ളാഹിന്റെ നബിതങ്ങളോട് വിവരം പറഞ്ഞു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഒരു കൊടുത്താൽ അങ്ങ് എത്തിച്ചോടുത്ത് അങ്ങോട്ട് ദുബായ് തലം കൊടുത്തേക്കുമ്പോ തുണിയും കിട്ടണ്ടേ ഒരക്കട്ടെ. അപ്പൊ കവറിൽ കിടക്കുന്ന ആകെ തുണി എത്തിച്ചു കൊടുക്കുന്ന ഒരു വിശ്വാസയോഗ്യന ആരും കിട്ടുമോ നോക്കിയാൽ തിരക്കടില്ല. പാത്താർ റജുലൻ മിനൽ അൻസാരി ഖാന ഹദറത്തുൽ വഫാത്തു, അൻസാരിയായ ഒരു സഹാബി വഫാത്ത് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അഖ്ബറഹു, അപ്പൊ അയാളോട് വിവരം പറഞ്ഞു, അങ്ങനെ എത്തിച്ചു കൊടുക്കാനും മരിച്ചോലിക്ക് വല്ല വകുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കാറ്. അപ്പൊ തൂഫിയല്ല അൻസാരിയും, അങ്ങനെ അൻസാരിയായ ആ സഹാബി മരിച്ചു. അപ്പൊ ജാബി സൗബൈനും സഹഫറാനി കുമ്പുക്കുമം കൊണ്ടൊക്കെ നല്ലോണം ചായ ഒക്കെ കൊടുത്തിട്ട് രണ്ട് തുണി കൊണ്ടു
കൊണ്ടുവന്ന് ഫജാലഹുമാ ഫി കഫനിൽ അൻസാരി, അൻസാരിയായ സഹാബിയുടെ കഫന്തുണിയിൽ വെച്ചു കൊടുത്തു. ഫലമ്മാ കാനത് ലൈലു അന്നിസ്വത, രാത്രിയായപ്പോൾ സ്ത്രീകളെ മുമ്പ് സ്വപ്നം കണ്ടതുപോലെ കണ്ടു. മഹം നമ്രാത്തുഹു, ആ സ്ത്രീകളെ കൂടെ ഇയാളെ ഭാര്യയുണ്ട്. ഭാര്യയ്ക്ക് സൗബാനിൽ അസ്വറാനി, കൊടുത്തയച്ച ആ മഞ്ഞ ചായയുള്ള ഇതുണ്ടല്ലോ സാഫറാൻ കുങ്കുമം, അതിന്റെ ചായയുള്ള ആ വസ്ത്രം ഭാര്യയുടെ ശരീരത്തിൽ കണ്ടു. ഇത് എഴുതി വെച്ചതാരാ? ഇത് എഴുതി വെച്ചത് മുഹമ്മദ് അബ്ദുൽ ഹാണ്, അദ്ദേഹത്തെ കിതാബ് തബന്നിൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിലാണ്. അപ്പോ അവരും ഇങ്ങനെയാണ് ആളുകളോട് പറയുന്നത്, എന്താ മരിച്ച് മണ്ണായി പോയില്ലേ? മുജാഹിദിന്റെ മദ്രസാ പുസ്തകത്തിൽ പറഞ്ഞതറിയോ, പോലീസുകാർ നായനെ സഹായത്തിന് വിളിക്കുന്നുണ്ട്, നായ ചത്താലുണ്ടോ പിന്നെ അതിനെ സഹായത്തിന് വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ ഭാഷയിൽ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഒബാത്തായാൽ ഒരു ചത്ത നായ പോലെയാണെന്നല്ലേ ഈ മൗലവിമാർ വിശ്വസിക്കുന്നത്? ഇവരെന്ത് മുസ്ലിമികളാ? ഏത് മുസ്ലിമികളാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അവരുടെ ചതിയിൽ പെട്ടുപോയവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യന്മാരിൽപ്പെട്ട ഇമാം ഇബ്നു അബി ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഹദസന അബൂ മുആവിയ ആവിയാനി അമസ് അൻ അബി സാലിഹ്. ഇവിടെ മൂന്ന് റാവികളെ പറഞ്ഞ, മൂന്നും സഹീഹുൽ ബുഖാരിയുടെ റിവായത്തിൽ വന്ന റാവികളാണ്, ഒരു സംശയവുമില്ല. ആൻഡ് മാലിക്കുദ്ദാർ, മാലിക്കുദ്ദാർ എന്ന ആളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ, മാലിക്കുദ്ദാർ ആരാണ് എന്ന് കിതാബുൽ ഇർശാദ് അബൂ യഅല അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തർക്കമില്ലാതെ എല്ലാവരും പുകഴ്ത്തി പറയുന്ന ആർക്കും അദ്ദേഹം ഒരു സിഖത്താണ്, വിശ്വസ്തനാണ് എന്നതിൽ സംശയമില്ലാത്ത ഒരു വളരെ നേരത്തെയുള്ള സഹാബത്തിനെ കണ്ട താബിഈയാണ് മാലിക്കുദ്ദാർ. അദ്ദേഹം സഹീഹ് ബുഖാരിയുടെ 477-ാമത്തെ ഹദീസ് നോക്കിയാൽ ഈ ഹദീസിന്റെ സനദിലുള്ള ആ സനദ് തന്നെ കാണാം. മാലിക്കുദ്ദാർ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ഹദസന മുസദ്ദസുൻ ഖാല ഹദസന അബൂ മുആവിയ അനി ലൈമസ് അൻ നബി സാലിഹിൻ അൻ അബി ഹുറൈറ എന്നാണ് അവിടെ ബുഖാരിയുടെ സനദ് ഇരിക്കട്ടെ. അപ്പൊ മാലിക്കുദ്ദാർ റിപ്പോർട്ട് ചെയ്യാണ്, അതിൽ ആരും മോശക്കാരില്ല, അതുകൊണ്ടാണ് ആ ഹദീസ് സഹീഹാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനിയും ഇബ്നു ഹജർ ഹൈതമിയും അതുപോലെ തന്നെ ഇബ്നു കസീറും എല്ലാവരും സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഹദീസ്. വക്കാന ഖാസിന ഉമറ അല ത്വഹാം, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സ്റ്റോർ കീപ്പറും കൂടിയായിരുന്നു. അല അസാബന്നാസ ഖത്തുൻ ഫീ സമനി ഉമർ, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു വലിയ വരൾച്ച സംഭവിച്ചു. ഫജാ റജുലുൻ ഇലാ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കിൽ ഒരാൾ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്തസ്ഖലി ഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിന് മഴ വാങ്ങിത്തരണം നബിയെ. ഫൈന്നഹും ഖദ് ഹലകു, അവർ നശിക്കാറായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്താബ് റളിയല്ലാഹു അൻഹു പോകാൻ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു സലാം പറയാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു മഴ വരുന്നുണ്ട്, പെയ്യാൻ പോകുന്നുണ്ട് എന്ന വിവരവും അറിയിക്കാൻ പറഞ്ഞു. ഈ സംഭവം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ ഒരു കറാഹത്താണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു അതിനെ എതിർക്കൂലേ, ഒരു ഖിലാഫില്ലാണെങ്കിൽ എതിർക്കൂലേ. ഉമർ റളിയല്ലാഹു അൻഹു സ്വഭാവം എന്താ? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിച്ച സദസ്സിൽ നിന്ന് ഇമാമ് എഴുന്നേൽക്കാൻ മുമ്പ് ഒരാൾ സുന്നത്തെത്തിരിക്കാൻ എഴുന്നേറ്റുമ്പോ ചുമല പിടിച്ചിട്ട് ഇരിക്കണോ അവിടെ എന്ന് പറഞ്ഞ ഉമർ ഖത്താബ ഇവരെ ഭാഷയിൽ കടുത്ത ചെറുത്ത് കബറിന്റെ അടുത്ത് പോയി സഹായം ചോദിച്ചിട്ട് ഒരക്ഷരം അതിനെതിരെ പറയാതെ കട്ട സപ്പോർട്ടല്ലേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തത്? ഇത് സഹീഹായ ഹദീസല്ലേ? അപ്പൊ ഈ ഹദീസ് ഒക്കെ അങ്ങ് തള്ളിയിട്ട് ഉമർ ഖത്താബ് ഒക്കെ ശിർക്കിന് സപ്പോർട്ട് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്ത് കടക്കാന്നാണോ മൗലവിമാർ വിചാരിക്കുന്നത്? അങ്ങനെ ഒരു സ്വർഗം ഉമർ ഖത്താബ് ഒന്നും പോകാത്തൊരു സ്വർഗം, സിദ്ദീഖുള്ളാഹിന് കടക്കാത്തൊരു സ്വർഗം, മാലിക് ഇമാമം പോകാത്തൊരു സ്വർഗം, ഒരൊറ്റ ഇമാം പോകാത്തൊരു സ്വർഗം, ആരും ഒരൊറ്റ ഇമാമിങ്ങളും ഒറ്റ സഹാബിയും പോകാത്തൊരു സ്വർഗത്ത് പോലെയാണ് ഖവാരിജികൾ വിചാരിച്ചത്. ഖവാരിജ് അങ്ങനെ അലി റഹ്മാനെ കൊന്നത്, അലി റഹ്മാനെ പോകാത്തൊരു സ്വർഗത്തെ നമുക്ക് കടക്കാൻ വിചാരിച്ചിട്ടാണ്. അതാണ് യസ്ബൂന അന്നഹും യുസ്ലൂന സുന്നഹ, ഞങ്ങൾ വലിയ തൗഹീദ് പ്രചരിപ്പിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നു. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്ന് മാത്രം ഞാനിവിടെ പറയാണ്. ഇനി വിഷയം അതിന്റെ എല്ലാ ഭാഗങ്ങളും പറയുകയാണെങ്കിൽ നമ്മൾ നേരം വെളുക്കുന്നവരെ പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ഈ മഴയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇൻഷാ അള്ളാ ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്കും മുജാഹിദ് ആശയത്തെ അംഗീകരിക്കാൻ കഴിയില്ല, മുജാഹിദിന്റെ ആശയം പ്രചരിപ്പിച്ച കെ മൗലവിനെ അംഗീകരിക്കാൻ കഴിയില്ല, വക്കം മൗലവിനെ അംഗീകരിക്കാൻ കഴിയില്ല, അതുപോലെ എ പി അബ്ദുൽ ഖാദർ മൗലവിനെ അംഗീകരിക്കാൻ കഴിയില്ല, ഒരു മൗലവിനെ ഉമർ മൗലവിനെ അംഗീകരിക്കാൻ കഴിയില്ല, ഒരാളെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അത് ഖുർആനിനും ഹദീസിനും എതിരായ ആശയങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ച് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് യഥാർത്ഥ മുസ്ലിമീങ്ങളെ കാഫറായി ചിത്രീകരിച്ച് നരകം കൊള്ളുന്ന പരിപാടി ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ? വാ അബിഹി അഹദുഹുമാ, അങ്ങനെ കാഫറാക്കാൻ നടന്നാൽ അതേ
അവർ ഇപ്പുറത്തുള്ള ആളുകൾ അവർ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് അപകടം വരും, കുഹറ് വരും. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ കാഫറാക്കൽ പ്രസ്ഥാനത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കിയ ജീവിതത്തിൽ പകർത്താൻ നമുക്കും സർവ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂജഹലിന്റെ കുഴപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിച്ചിട്ടില്ല. അതിന്റെ പുറമെ ജാലൂലില്ലാഹി ശുറകാ പടച്ചവര് കൂറുകാരുണ്ട് എന്ന് അവർ വിശ്വസിച്ചു, പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചു. നമ്മൾ വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹുവിന് ഒരു കൂറുകാരനും ഒരിക്കലും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ഒരിക്കലും പഠിച്ചവര് ഒരു സൈസ് കൂറുകാരും ഇല്ല. ചില ശരിക്കും ഒരു സൈസ് കൂറുകാരും കൂറുകാരൻ എന്ന പ്രശ്നമേ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവരുടെ സുന്നത്തി വൽ ജമാഅ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുന്നത്തു ജമാഅത്തിന്റെ അഖീദ വിവരിച്ചത് ഞാൻ പറയാം എന്ന് പറഞ്ഞ ഖവാഇദുൽ അഖായിദിന്റെ ഇബാറത്ത് വായിക്കാൻ നേരത്തെ ഞാൻ നോക്കിയിരുന്നു, അത് വായിച്ചിട്ടില്ല. അതൊന്ന് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുന്നത്തു ജമാഅത്തിന്റെ അഖീദ എത്ര ഭദ്രമാണ് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വായിക്കുകയാണ്. അല്ലാഹു തആല ഹയ്യും ഖാദിറും, അല്ലാഹു കഴിവുള്ളവനും ഹയാത്തുള്ളവനുമാണ്. ലാ യഅതീഹി ഖുസൂറുൻ, അല്ലാഹുക്ക് ഒരു ന്യൂനതയും സംഭവിക്കൂല. വലാ അജ്സുൻ, ഒരു കഴിവുകേടും സംഭവിക്കൂല. വല തഖുദുഹു സിനത്തുൻ വല നൗം, അല്ലാഹുവിന് ഉറക്കമോ തൂങ്ങി ഉറക്കമോ ഉറക്കമോ ബാധിക്കൂല. വല യുആരിഹു ഫനാഉൻ വല മൗതുൻ, അല്ലാഹുവിന് നാശമോ മരണമോ ഉണ്ടാവൂല. വ അന്നഹു ദുൽ മുൽക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരസ്ഥനാണ്. വൽ മലകൂത്, മുഴുവൻ അധികാരവും അല്ലാഹുവിന്റെ അടുക്കലാണ്. വൽ ഇസ്സതി വൽ ജബറൂത്, എല്ലാ ഇസ്സത്തും ജബറൂത്തും എല്ലാ അധികാരവും. ലഹു സുൽത്താനു വൽ ഖഹർ, അല്ലാഹുവിനാണ് സർവാധികാരം, അള്ളാഹുവിനാണ് എന്തും അടക്കി ഭരിക്കാനുള്ള കഴിവ്. വൽ ഖൽഖു വൽ അംറ്, അല്ലാഹ് മാത്രമാണ് പടച്ചവൻ, അല്ലാഹ് മാത്രമാണ് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവൻ. വൽ അംറ്, ഏത് വിഷയത്തിനും തീരുമാനമെടുക്കുന്നവൻ അള്ളാഹുവാണ്. വസ്സമാവാത്തു മത്വിയാത്തു ബിയമീനിഹി, അള്ളാഹുവിന്റെ അധികാരത്തിലാണ് എല്ലാ ആകാശങ്ങളും. വൽ ഖലായിഖു മഖ്ഹൂറൂന ഫീ ഖബ്ളതിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അവന്റെ അധികാരത്തിലാണ്. വ അന്നഹുൽ മുൻഫരിദു ബിൽ ഖൽഖ്, ഇല്ലായ്മയിൽ ഉണ്ടാക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. വൽ ഇഖ്തിറാഅ്, ഇല്ലായ്മയിൽ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ അള്ളാഹുവിനേ കഴിയൂ. അൽ മുതവഹ്ഹിദു ബിൽ ഈജാദി വൽ ഇബ്ദാഅ്, ഏത് സംഗതിയും ഉണ്ടാക്കൽ കൊണ്ടും അതേ പുതുതായി നിർമ്മിക്കൽ കൊണ്ടും ഒക്കെ അവൻ ഏകനാണ്. ഖലഖൽ ഖൽഖ, സൃഷ്ടികൾ മുഴുവനും പടച്ചത് അവനാണ്, അവൻ മാത്രമേ പടച്ചവനുള്ളൂ. വ അമാലുഹും, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളും പടക്കുന്നവൻ അള്ളാഹുവൻ. എന്റെ ഈ വിരൽ ആ വിരൽ ഉയർത്തുക എന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കൽ തന്നെ ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു അങ്ങനെ ഞാൻ ഉദ്ദേശിക്കണം എന്ന് ഉദ്ദേശിക്കണം. ഉപമാത്തസാവുനില്ലാസാദ, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഉയർത്തലിനെ പടച്ചു തരുന്നവൻ അള്ളാഹുവാണ്. അതാണ് പിന്നെയും വഖദ്ദറ അർസാഖഹും, അവരുടെ ഭക്ഷണങ്ങൾ അല്ലാഹു തീരുമാനിച്ചു. വആജാലഹും, അവരുടെ ആയുസ് അല്ലാഹു തീരുമാനിച്ചു. ലാ യസുദ്ദു അൻ ഖബ്ളതിഹി മഖ്ദൂറുൻ, ഒരു സാധനവും അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവില്ല. വലാ യസ്മഉ അൻ ഖുദ്രതിഹി തസാരിഫുൽ ഉമൂർ, ഒരു കാര്യത്തിന്റെ കൈകാര്യവും അല്ലാഹുവിന്റെ ഖുദ്രത്തിന്റെ അപ്പുറത്താവില്ല. ലാ തുസാ മഖ്ദൂറാതുഹു, അല്ലാഹുവിന്റെ കഴിവ്, ആ കഴിവിനാൽ ഉണ്ടാകുന്ന സംഗതികൾ എത്രയാണ് അത് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. വലാ അറിയപ്പെടുന്ന സംഗതി അതിനൊരു അച്ഛൻ പറയാൻ കഴിയൂല. അള്ളാഹു തആലക്ക് ഇൽമു എന്ന സിഫത്തുണ്ട്, അതേപോലെ നേരത്തെ പറഞ്ഞു ഹയാത്തിന്റെ കുദ്രത്തുണ്ട്, അതിന്റെ വിശദീകരണം നേരത്തെ പറഞ്ഞു. ഇനി വഅന്നഹു ആലിമു ബിജമീഇൽ മഅ്ലൂമാത്ത്, മുഴുവൻ വിവരങ്ങളും സ്വന്തമായി അറിയുന്നവനാണല്ലോ. ബിഇൽമിൻ ഖദീമിൻ അസലിയിൻ, റസൂലുള്ളാഹിന്റെ അറിവ് പോലെയല്ല അത്, റസൂലുള്ള ഹാദിസാണ്, പിന്നെ പുതായി ഉണ്ടായതാണ്. റസൂലിന്റെ അറിവും പുതായി ഉണ്ടായതാണ്, എല്ലാവരും അറിവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ ഏത് തുടക്കമില്ലാതെ അറിവുള്ളവനാണവൻ. ലം യസൽ മൗസൂഫൻ ബിഹി ഫി അസലിൽ അസാലി, ലാ ബിഇൽമി മുതജദ്ദിദിൻ, ഒരു പുതിയ അറിവല്ല പഠിച്ചവന്റെ ഏത്. ആസുൻ ഫി ദാതിഹി ബിൽ ബലൂലി വൽ നിഖാൽ, അതിങ്ങനെ ഈ പുതുതായിട്ട് ഉണ്ടാകുന്ന ഒരു അറിവല്ല അള്ളാഹുവിന്റെ അറിവ്, അത് തുടക്കമില്ലാതെയുള്ള അറിവ്. അല്ലെ റാദ, അള്ളാഹുവിന് ഇറാദത്ത് എന്നുള്ള സിഫത്തുണ്ട്. 20 സിഫത്ത് വാജിബ്, 20 സിഫത്ത് മുസ്തഹീൽ ഒക്കെ നമ്മൾ പഠിച്ചു.
ഗ്രന്ഥത്തില് ഓരോന്ന് വിശദീകരിക്കും. സർവശക്തികളെയും അവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. മുദബ്ബിറുൽ ഹാദിസാത്ത്, മുഴുവൻ ശക്തികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഫലായജിരി ഫിൽ മുൽക്കി, അല്ലാഹുവിന്റെ അധികാരത്തിൽ നടക്കുകയില്ല. വൽ മലകൂതി, അല്ലാഹുവിന്റെ സർവാധികാരത്തിൽ നടക്കൂല. ഖലീലുൻ, ചെറുതും നടക്കൂല, കുറച്ച് കുറഞ്ഞു നടക്കൂല. ഔ കസീറുൻ, കൂടുതലും നടക്കൂല. സദീറുൻ, ചെറുതും നടക്കൂല. ഔ കബീറുൻ, വലുതും നടക്കൂല. ഖൈറുൻ, ഒരു ഖൈറും നടക്കൂല. ഔ ശർറുൻ, ഒരു ശർറും നടക്കൂല. നഫ്ഉൻ, ഒരു ഉപകാരവും നടക്കൂല. ഔ ദുർറുൻ, ഒരു ഉപദ്രവവും നടക്കൂല. ഈമാനും ഈമാനും ഉണ്ടാവൂല. ഔ കുഫ്റുൻ, കുഫ്റും ഉണ്ടാവൂല. ഇർഫാനും, അറിവും ഉണ്ടാവൂല. ഔ നുക്റുൻ, അറിവുകേടും ഉണ്ടാവൂല. ഫൗസുൻ, വിജയവും ഉണ്ടാവൂല. ഔ ഖുസ്റാനും, നഷ്ടവും ഉണ്ടാവൂല. സിയാദത്തുൻ, വർദ്ധനവും ഉണ്ടാവൂല. ഔ നുഖ്സാനുൻ, അതേ കുറഞ്ഞു പോലും ഉണ്ടാവൂല. ത്വാഅത്തുൻ, ഒരു ഒരു പുണ്യകർമ്മം ഉണ്ടാവൂല. ഔ ഇസ്യാനും, ഒരു തെറ്റും ഉണ്ടാവൂല. ഇല്ലാ ബിഖദായിഹി, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ. വഖദറിഹി, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം. ഖദ ഖദാ, ഖദർ കൊണ്ടല്ലാതെ. വഹിക്മതിഹി, അവന്റെ ഹിക്മത്ത് കൊണ്ടല്ലാതെ. വമസിയതിഹി, അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ലാതെ. വമാ ശാഅകാൻ വമാ ലം യസ്ഇ ലം യകുൻ, അതാണ് സർവ്വ പ്രശ്നത്തിന്റെ തുടക്കത്തെ ഉസ്താദ്. മാശാ അല്ലാഹു ഖാൻ വമാ ലം യസ്ഇ ലം യകുൻ എന്ന് പറയുന്നത് കേൾക്കാറില്ലേ? അതാ സുന്നത്തി മാത്രം വിശ്വാസം. ഫമാ ശാഅകാൻ, അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും. വമാ ലം യസ്ഇ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ലാ യഖ്റുജൻ മസീഹത്തി ലത്തു നാദിൻ വലാ ബൽതു ഖാതിൻ ബൽ വൽ മുബ്ദിഉൽ മുഈദുൽ ഫആലു ലിമാ യുരീദു ലി അറാദഹു ലി അംലി വലാ മാഖിബ ലി ഖദാഇഹി വലാ മഹ്റബ ലി അബ്ദിൻ മസീഹത്തി ഇല്ലാ ബി തൗഫീഖിഹി വറഹ്മതിഹി വലാ ഖുവത ലഹു വലാ താഅതിഹി ഇല്ലാ ബി മസീഹത്തിഹി വഇറാദതിഹി. അവസാനം പറയാണ്, ഫല വിജ്തമഅൽ ഇൻസു, സർവ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ. വൽ ജിന്നു, സർവ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ. വൽ മലായികത്തു, സർവ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ. വസ്സയാത്തീനു, സർവ പിശാചുക്കളും ഒരുമിച്ച് കൂടിയാൽ. അലാ അൻ യുഹദികു ഫിൽ ആലമി ദർറതൻ, പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കണം എന്നതിനു വേണ്ടി സർവ അമ്പിയാക്കൾ അടങ്ങുന്ന മനുഷ്യന്മാരും സർവ മലക്കുകളും ജിന്നുകളും എനി ചേതാമാരുടെ ചേതാമാരും എല്ലാവരും കൂടിയിട്ട് ഒരണുവിനെ ചലിപ്പിക്കണം എന്നുദ്ദേശിച്ചാൽ, അവയുസ്കിനുഹ, അല്ലെങ്കിൽ ഒരു അണുവിനെ അടക്കിയിരുത്തണം എന്നുദ്ദേശിച്ചാൽ. ദൂന ഇറാദത്തിഹി വമശീയത്തിഹി, അല്ലാഹു ഉദ്ദേശിക്കാതെ, അല്ലാഹു തീരുമാനിക്കാതെ എല്ലാവരും കൂടി കൂടിയാൽ. ലഅജസു അൻ ദാലിക, അവർക്കത് കഴിയുകയില്ല. ഇതാ സുന്നത്തിന്റെ വിശ്വാസം. അല്ലാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ, അവന്റെ തീരുമാനപ്രകാരമല്ലാതെ. ഇവിടെ ഒരു ഒലിയിനോ ഒരു നെബിക്കോ എന്നല്ല, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും എല്ലാ ഒലിയാക്കളും എല്ലാ മലക്കുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഒരണുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല അല്ലാഹു ഉദ്ദേശിക്കാതെ, ഒരണുവിനെ അടക്കി നിർത്താൻ കഴിയില്ല അല്ലാഹു ഉദ്ദേശിക്കാതെ. ഇതാണ് ഖവാഇദുൽ അഖവാഇദ്, ശരിയായ ഖൈദ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് ഖവാഇദുൽ അഖവാഇദ്. ഈ കിതാബിനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് അംഗീകാരം കൊടുത്ത് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ ആശംസയർപ്പിച്ചതായി ഇമാം ഇബ്നു അസാഖിർ റളിയല്ലാഹു അൻഹു തബീനു കദിബിൽ മുഫ്തരി എന്ന് പറയുന്ന ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം അത് വളരെ കറക്റ്റാണ്. ഒരു സൃഷ്ടിക്കും ഇവിടെ അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ഒരാളെപ്പറ്റിയും അനുയോജ്യമല്ലാത്തത് പറയുകയോ അനുയോജ്യമല്ലാത്തത് വിശ്വസിക്കുകയോ ചെയ്യരുത്. വിശ്വസിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അതായത് അല്ലാഹു അല്ലാത്ത ഇലാഹുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ പിന്നെ മുസ്ലിം ആവൂല, അവൻ പിന്നെ മുസ്ലിം ആവില്ല. അവൻ രണ്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിം ആവൂല. അതുപോലെ അല്ലാഹു അല്ലാത്ത വേറൊരു പഠിച്ചവനുണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ആവില്ല. വിശ്വസിച്ചാൽ മുസ്ലിം ആവൂലെന്ന് ഏതുപോലെ തന്നെ നാവ് ഉണ്ടെന്നോ ഉറക്കി പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. പറയുന്നില്ല ഞാൻ പറഞ്ഞു. വിശ്വസിച്ചാൽ പണ്ട് പണ്ഡിതന്മാരെ പ്രസംഗമൊക്കെ നന്നായി ശ്രദ്ധിക്കണം. പണ്ഡിതന്മാരെ പ്രസംഗം വിമർശിക്കാനായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ടാവും. എന്താ പറഞ്ഞെന്ന് തിരിയൂല, ഖുർആൻ തിരിയൂല, ഹദീസ് തിരിയൂല, കിതാബ് തിരിയൂല. അപ്പൊ മൂലാൻ പറഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞു? അവൻ തിരിയൂല. വിശ്വസിച്ചാൽ എന്നാ ഞാൻ പറഞ്ഞു. അത് നന്നായി ശ്രദ്ധിച്ചോളണം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും തൗഫീഖും നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും എന്നും നിലനിർത്തി തീരുമാനാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന വഗൈറ ളാലീന വലാ മുദല്ലീൻ. സൽമൻ ലിഔലിയായിക വഅദുവൻ ലിഅദായിക. നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക വനുആദി ബിഅദാവതിക മൻ ഖാലഫക. അല്ലാഹുവേ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ശരിയായ മഹാന്മാരെ മുഴുവനും കാഫറായി ചിത്രീകരിക്കുന്ന എല്ലാ പുത്തൻവാദികളുടെയും ശറിൽ നിന്ന് ഈ ഉമ്മ
ഉമ്മത്തിനെ നീ കാക്കണം റഹ്മാനെ. ഖുർആൻ അറിയാത്ത, ഹദീസ് അറിയാത്ത, മുൻഗാമികളായ മഹാന്മാരെ പഠിപ്പിച്ചെന്നറിയാത്ത സാധാരണക്കാരായ എത്രയോ നല്ല ജനങ്ങളെ, നല്ല നല്ല വിശ്വാസമുള്ള ജനങ്ങളെ ഇവർ പേഴ്പ്പിച്ചു കളയുന്നുണ്ട്. അല്ലാഹ് അവരെ ശർറിൽ നിന്ന് എല്ലാ മുഅ്മിനീകളെയും നീ കാക്കണം റഹ്മാനെ.